കേരളത്തിലെ യുക്തി അതിന്റെ പ്രസിഡന്റിന് ബ്രദർ അനിൽകുമാർ. എനിക്ക് പുള്ളിയെ പേഴ്സണൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ കയറി വന്നിട്ട് പറഞ്ഞ് ക്യാൻസർ മാറ്റിക്കഴിഞ്ഞ് ആരിലും തെളിയിച്ചു തന്നാൽ 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സത്താർ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരന് ബാക്ക് ചാനൽ അയച്ചു കൊടുത്ത്. അതാണ് എന്റെ പ്രൊഫൈൽ പിക്ചർ കിടക്കുന്നത്. അപ്പൊ ഈ അനിൽകുമാറിന് ദൈവം ഇല്ല എന്ന്, അപ്പൊ ക്യാൻസർ മാറ്റുന്നതിനേക്കാളും ഏറ്റവും ഈസി ആണല്ലോ. കാര്യം യുക്തിവാദം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം ഇല്ല. അപ്പൊ ദൈവം ഇല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ 11 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനുള്ള ഫണ്ടുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് സത്താർ ഭായിയുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് അയച്ചു കൊടുക്കാം എന്നുള്ളൊരു സംസാരിച്ച്. പക്ഷെ ഈ സത്താർ പോയ പുള്ളിക്കാരൻ ഇതുവരെ തിരിച്ച് മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരിടത്തും ഇത് തീരത്തില്ല. അപ്പൊ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ആണ്. അപ്പം നമ്മുടെ ഇപ്പം എന്റെ അപ്പൻ്റെ എന്നൊക്കെ പറഞ്ഞാല് എന്നാ പറയുന്നത്, അവർക്ക് വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഈ എല്ലാം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ അപ്പനെ ഇപ്പം ഈ ഖുറാനെ പറ്റി പഠിപ്പിക്കുന്നു. അപ്പം നമുക്കൊരു എല്ലാവർക്കും പഠിക്കണം, സാധനങ്ങൾ പഠിക്കണം. ഇപ്പൊ യുക്തിവാദികളാണ് എന്നാലും പഠിക്കണം. അപ്പം ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊരു ഡിബേറ്റ് നടത്താനുള്ള കാര്യങ്ങളിലാണ് ഞാൻ സംസാരിച്ചത്. അതായത് എന്റെ പ്രൊഫൈൽ പിക്ചർ നോക്കിയ ഞാൻ സത്താർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അയച്ചാണ് എന്റെ പ്രൊഫൈൽ പിക്ചർ കിടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എല്ലാ ദിവസവും ഒരാൾ റൂം തുടങ്ങും, വേറൊരാൾ റൂം തുടങ്ങും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നമുക്കൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ് തുടങ്ങാം. ദൈവം ഇല്ലാന്ന് തെളിയിക്കുക യുക്തിവാദികൾ. 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഫണ്ടൊക്കെ ഉണ്ട്, 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുക, അതൊക്കെ വിടും. ഒരു 10 പിള്ളേരുടെ നമുക്ക് പഠിത്തം നോക്കാം, അല്ലെ ഒരു 2 പിള്ളേരുടെ വല്ല സർജറിയോ എന്നിട്ട് നടത്താം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ദയവ് ചെയ്ത് വരിക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലൊക്കെ നടത്താം. ഇത് ഇതിനൊരു അറുതി വേണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? ഇത് എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലബ് ഹൗസ് ഇത് മാത്രമുള്ള എല്ലാവർക്കും നമുക്ക് ഇതിനൊരു അവസാനം വരുത്തണം. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് പറ്റുവാണെങ്കിൽ യുക്തിവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, ഡിബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുസ്ലിംസ് ആരോടും ഡിബേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അനീഷ്, അനീഷ് കേക്കോ? ഹലോ, നമസ്കാരം. മാഷെ, മാഷെ അല്പം കൂടി ശബ്ദം കൂട്ടി പറഞ്ഞു. പുള്ളി കേറി വന്നു, അക്സെപ്റ്റ് ചെയ്താണ്. ഞാൻ അദ്ദേഹത്തെ ഓഡിയൻസിലേക്ക് വിട്ടു. പുള്ളി മെസ്സേജ് അയച്ചു ഒന്ന് നിർത്തി പോകാവുന്നതാണ് നമുക്ക്. അങ്ങനെ നമ്മൾ നിർത്തണമെങ്കിൽ പിന്നെ പുള്ളി കേറി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ ജനാധിപത്യ രാജ്യത്ത് നിർത്തിപ്പോകാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ക്ലബ് ഹൗസ് ആരുടെയും കുത്തകയല്ല, അഭിപ്രായവും ആരുടെയും കുത്തകയല്ല. നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അത് പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങോട്ട് സ്പീക്കർ പാനലിൽ വരണമെന്നില്ല. അതെ, എനിക്ക് അല്ലെ എനിക്ക് തോന്നുന്നു അനിൽ സാറേ ഈ നിർത്താനുള്ള ബട്ടൺ മുകളിലാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് കക്ഷി ഒന്ന് മുകളിലോട്ട് എന്നോട് പറഞ്ഞൊന്ന് മുകളിലോട്ട് ഒന്ന് എന്നെ കയറ്റാവോന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറ്റി ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളല്ല, അപ്പൊ അങ്ങനെ കയറ്റിയതാണ്. പക്ഷെ എനിക്കൊന്നും സൗരന്മാരെ മുകളിൽ ഒരു ബട്ടൺ ഇതിൽ വെച്ചിട്ടില്ല. ബട്ടൺ മോഡറേറ്റേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. അത് സമയമാകുമ്പോൾ നിർത്തുന്നതായിരിക്കും. അനീഷ് ബദറെ അല്പം കൂടി ശക്തി ഉപയോഗിച്ച് സംസാരിക്കണം, കാര്യം കേൾക്കുന്നില്ല. ഹലോ, നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ആ, പോരാ പോരാ, കുറച്ചും കൂടി. ഹലോ, നമസ്കാരം, കേൾക്കുന്നുണ്ടോ? നമസ്കാരം കേൾക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരത്തിന് ബലം പോരാ. ഹലോ, നമസ്കാരം, കേൾക്കുന്നു? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സൗരന്മാരെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിലവില് അപ്പൊ അനിൽകുമാർ അയ്യപ്പനും അതുപോലെ തന്നെ അനിൽ കൂടുത്തോടും ഇവരെയൊക്കെ ഞാൻ ഓൾറെഡി പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്ന ആളാണ്. ഞാൻ ഒരു കത്തോലിക്കനാണ്, അത് ആദ്യം ഞാൻ പറയാം. പിന്നെ ഇവിടെ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, എന്താണ് എന്റെ കാര്യം. അപ്പൊ 1-ാമത്തെ കാര്യം, ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക ഇതാണ് ബൈബിളിന്റെ തത്വം എന്നാണ് പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. അത് തെറ്റാണ്. 1-ാമത്തെ കാര്യം, ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാളെ അത്ഭുതം ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ല. ആ ബൈബിൾ വാക്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ബൈബിൾ വാക്യത്തിന് അത്രയധികം ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തെളിവാണ് രോഗസൗഖ്യം. അല്ല, എല്ലാവരെയും രോഗസൗഖ്യം ആക്കിയിട്ടല്ല ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനം തെളിയിക്കേണ്ടത്. അതാണ് 1-ാമത്തെ കാര്യം. പിന്നെ 2-ാമത്, കോലായി അതുപോലെ കുറെ അധികം ക്ലബുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്ത് എക്സ് മുസ്ലിം പോലെ ആൾക്കാരാണ് അതിനകത്ത് ഡിബേറ്ററായിട്ട് ഇരിക്കുന്നത്, മോട്ടറായിട്ട് ഇരിക്കുന്നത്, അങ്ങനെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അവർ ഇടുന്ന ടോപ്പിക്ക് ശ്രദ്ധിച്ചാൽ മാത്രം നമുക്കറിയാൻ മനസ്സിലാവും. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയെ ഉന്മൂലനം ചെയ്യുക, അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് മാത്രമാണ് അവരുടെ അടിസ്ഥാനം. അല്ല, അവർ എക്സ് മുസ്ലിം അല്ല, അത് തെറ്റാണ്. അത് നമ്മളെ കബളിപ്പിക്കുക എന്ന് മാത്രമാണ് അവരുടെ അടിസ്ഥാനം. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ബിഷപ്പ് ഇവിടെ സംസാരിച്ചൊരു കാര്യമാണ് മെയിനായിട്ട് എല്ലാ പോയിന്റും എടുത്തു കാണിക്കുന്നത്. ബിഷപ്പ് എന്ത് സംസാരിക്കുന്ന പറയാം, ഒരു കത്തോ ഞാനൊരു കത്തോലിക്കനാണ്,
അപ്പൊ കത്തോലി സഭയെ ഒരു ബിഷപ്പ് സംസാരിക്കുന്നു, വെറുതെ ആരെങ്കിലും പോയിട്ട് ഒരു കാര്യം സംസാരിക്കും, ബിഷപ്പ് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്, KCBC ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അതിനുശേഷമാണ് ബിഷപ്പ് ഈ കാര്യം സ്വന്തം വീട്ടിലാണ് സംസാരിച്ചത്, അല്ലാതെ നാട്ടിൽ പോകുന്ന ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളാ നിങ്ങളുടെ അടുത്തല്ല പറഞ്ഞിരിക്കുന്നത്, വഴിയെ പോകുന്ന ഒറ്റ മനുഷ്യന്റെ അടുത്ത് ബിഷപ്പ് പറഞ്ഞിട്ടില്ല, സ്വന്തം സഭയിലാണ്, എന്റെ 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 ഇടവേലാണ്, എന്റെ ഇടവേയിൽ ഒരു കാര്യം സംസാരിക്കുക. എന്റെ ബിഷപ്പ് ഒരു ഔദ്യോഗികമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് എന്റെ ഇടവേയിൽ മാത്രമാണ് സംസാരിക്കുന്നത്, വഴിയെ പോകുന്നവരോട് സംസാരിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് തല്ലിക്കൂട്ടി കുറെ സഭകളുണ്ട്, ക്രിസ്തീയ ഇപ്പം പെന്തിക്കോ സഭയും, അതുപോലെ ഞാൻ ക്രൈസ്തവനാണെങ്കിൽ ഞാൻ കത്തോലിക്കാണ്, പക്ഷേ കത്തോലിക്ക സഭയും അതുപോലെ പെന്തിക്കോ സഭയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി കുറെ ടീമിനകത്ത് നടക്കുന്നുണ്ട്. അത് കൾട്ട് ഗ്രൂപ്പാണ്, അത് ഞാൻ പേരെടുത്ത് പറയുന്നുണ്ടല്ല, അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പ്രിൻസ് പ്രതിന് തന്നെ അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ പ്രിൻസിപ്പാളായിട്ട് ആ എനിക്കത് പറയണ്ട, അത് മനസ്സിലാവും, നമുക്ക് തമ്മിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ജിഹാദികൾ ഇല്ല എന്ന് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ ബിഷപ്പല്ല പറഞ്ഞത് ആദ്യമേ, ഇതാണ് ഇവര് അവരുടെ മുസ്ലിം രാജ്യം തന്നെയാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം പൊതുവെ വിചാരിക്കുന്ന പെന്തിക്കോസുകാരും കത്തോലിക്കും തമ്മിലടിയാണ് ഇവർ ഇപ്പൊ ഒന്നിച്ചിരിക്കുന്നത്, നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ട് ഇന്നല്ല എന്നും വ്യത്യാസമുണ്ട്, പക്ഷെ ഞങ്ങൾ കാണുന്ന ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലാണ്. ഞങ്ങൾ അവിടെ ഒന്നിക്കും, അത് ഞാൻ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്, കത്തോലിക്കാനാണ് ഞാൻ സപ്പോർട്ടും ഉണ്ട്, എന്റെ രൂപത്തിലുള്ള എല്ലാ ആൾക്കാരും ഇതിനായിട്ട് വലിയ സപ്പോർട്ടും ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതായത് പെന്തിക്കോസ് സഭയല്ല ക്രൈസ്തവ സഭ, എന്ത് ഇനി ആരെന്ത് ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കും, അതാണ് എന്റെ അഭിപ്രായം. ഇനി വേറെ ആരും അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. അതുപോലെ തന്നെ ക്രൈസ്തവ നമ്മളെ ഒറ്റുകൊടുക്കാനായി യുവതയുണ്ട്, അത് ഇന്നല്ല അന്ന് മുതലേ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തിയിരിക്കണം, ഒറ്റപ്പെടുത്തിയിരിക്കും. ക്രൈസ്തവ സഭയിലെ കത്തോലി സഭ കൂടെ തന്നെ ഉണ്ട്, പെന്തിക്കോസ് സഭകളെ ഒരിക്കലും ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അത്ര എനിക്ക് പറയാം. ഓക്കെ, താങ്ക് യു. മുസ്താൻ കേക്കാവോ? മുസ്താൻ? ആ ഹലോ, കേക്കാവോ? എനിക്ക് കേക്കാം ബ്രദർ. ആ ഞാൻ ഇതുവരെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാന് ഇന്ന് 2-3 മണിക്കൂർ മുമ്പ് മുസ്താൻഭായ് വോയിസ് ബ്രേക്ക് ആകുന്നു, നല്ല പാട്ടായിട്ട് കേൾക്കുന്നുണ്ട്. ഒരാ ഒന്ന് പുറത്ത് പോയിട്ട് വരാ, അതുവരെ ഒരാളെ. അതെ 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 അതെ, ഒന്ന് പുറത്ത് പോയിട്ട് കടക്ക് പുറത്ത്. ഓക്കെ, അടുത്ത നമുക്ക് സ്മിത, സ്മിത സിസ്റ്റർ പറഞ്ഞ ശേഷം മുസ്താനിലേക്ക് വരാം. ഹലോ, നമസ്കാരം. ഞാന് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇത് കേട്ടോണ്ട് ഇരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ആ മറ്റേ ഗ്രൂപ്പിലും ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ അതിന് എന്താ പറയുക, റിമൈൻഡർ ഒക്കെ വെച്ച്, എന്താ ഇത്ര വലിയൊരു നല്ലൊരു സബ്ജക്ട് ആണല്ലോ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഓർത്തോണ്ട് അതിനകത്ത് ഞാനും കയറി ആ ചർച്ച കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ എനിക്കിതിന് അതില് അവിടം തൊട്ട് ഞാൻ പറഞ്ഞു തരുവാണ്. അതിലെനിക്ക് അവര് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകാതിരുന്നത്, ഇവിടെ സമാധാനം തകർന്നു, സമാധാനം തകർന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനം ഉണ്ടായ കുറെ ദിവസങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് ഈ കാര്യങ്ങളെല്ലാം. കാരണം എനിക്കിത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ സമാധാനവും പ്രതീക്ഷയും തോന്നിയ ദിവസങ്ങൾ, അല്ലെങ്കിൽ തോന്നുന്ന ദിവസങ്ങളാണ് ഇപ്പോഴെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഈശോ സിനിമയോടുള്ള ആ സിനിമ എന്നുള്ള ഒരു വിവാദത്തോടനുബന്ധിച്ച് ഒരു ചില പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതിനെ അത് അവർക്ക് വളരെ റൈറ്റ് ഉള്ള ഒരു പ്രതിഷേധമാണ്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും ഇടപെടാറില്ലാത്ത ഒരു വ്യക്തിയാണ്. കാര്യം സാമൂഹിക സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണെങ്കിലും പിന്നെ മതപരമായിട്ടുള്ള വിശ്വാസികളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ ഈ ക്രിസ്ത്യൻസിന്റെ ഇതൊരു വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടപ്പോൾ അതിനൊരു വലിയ തീവ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നവര് സജീവമായിട്ട് നമ്മൾ ആശയപരമായിട്ട് ഇടപെട്ടുകൊണ്ട് വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ ഏകദേശം 5-6 വർഷത്തോളം സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നവരുടെ പോലും പ്രതിഷേധങ്ങളും അവരുടെ ആ ഒരു നിറം മാറ്റവും അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ലാതെ വളരെയധികം വിഷമിച്ച കുറച്ച് നാളുകളായിരുന്നു എനിക്ക്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതെന്താണ് സംഭവം നിങ്ങൾ അതോട്ട് അവര് പറയുന്നുമില്ല, എന്താണ് അവരുടെ പ്രശ്നമെന്ന് അവര് പറയുന്നില്ല, നമുക്കോട്ട് അറിയത്തുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ അനിൽ ബ്രദറിന്റെ, സെബാസ്റ്റ്യൻ ബ്രദറിന്റെ ഒക്കെ കുറച്ച് വീഡിയോസിന്റെ ലിങ്ക് ആരോ അയച്ചു തന്നു, സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു തന്നു.
നമ്മളത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ കാര്യത്തിന്റെ രണ്ടു വശവും മനസ്സിലായത് എന്ന് പറയാം. അതിനുമ്പ് എനിക്ക് ഒരു വശമേ അറിയത്തുള്ളായിരുന്നു. രണ്ടു വശവും മനസ്സിലായപ്പോൾ എനിക്ക് ആ വ്യക്തികളെ, അതായത് വ്യക്തികളെ നമ്മൾ പറയേണ്ട കാര്യമില്ല, മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കി. അല്ലെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം ഞാൻ അവരെ ഇരുന്ന് ബോധവൽക്കരിക്കാനായിട്ട് നോക്കുമായിരുന്നു. 2.7K കമന്റ്സ് ഒക്കെയാണ് ഞാൻ എഴുതിയ ഒരു പോസ്റ്റിന് താഴെ വിശദീകരണവും ചർച്ചകളും ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് അവരുടെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരുടെയും. കാരണം പണ്ടൊക്കെ ഒരു പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അഗ്നിപർവ്വതം എവിടെയാണെന്നും അതെങ്ങനെയാണ് പുകയുന്നതെന്നും എന്തിനാണ് പുകയുന്നതെന്നും എല്ലാം തിരിച്ചറിയാം. ഈ അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള മനുഷ്യരും ഒക്കെ ജീവിക്കുന്നുണ്ട് ഇല്ലേ, അവര് ജീവിക്കുന്നുണ്ട്, അവർ നോർമൽ ആയിട്ട് ഒരു ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവർ വളരെ കരുതലുള്ളവരായിരിക്കും, അവർ കോഷ്യസ് ആയിരിക്കും. അവർക്കറിയാം അതിന്റെ സയൻസ് ആൻഡ് ഇത് തുടങ്ങുന്നത് ഇത് എപ്പോഴാണ് പൊട്ട്. നമ്മൾ ഇറ്റലിയിലൊക്കെ കേട്ടിട്ടില്ലേ, അവർക്ക് അതിൽ നിന്ന് വരുന്ന ഒരു ആ ഒരു സ്മെല്ലും അങ്ങനെയൊക്കെ കൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും, അവരതിനുള്ള മുൻകരുതൽ എടുക്കും. അപ്പൊ ഇന്ന് കേരളത്തിലെ സമൂഹത്തിലെ മനുഷ്യർക്ക് ഒരു നല്ല തിരിച്ചറിവുണ്ടായി, ഏതൊക്കെ സ്ഥലത്ത് മുൻകരുതൽ എടുക്കണം, നമ്മളിത് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളിത് എന്താ പറയുക, ഇപ്പം അനിൽബ്രതനാണെന്ന് തോന്നുന്നു ആരാണ് പറഞ്ഞത്, ഞാൻ ഓർക്കുന്നില്ല, ആരോ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഒരു ഭയം പോയി. പണ്ട് നമുക്ക് ഭയമായിരുന്നു, ജോസഫ് സാറിന്റെ കൈ വെട്ടിയപ്പോ ഞാൻ ഉൾപ്പെടെ ഭയന്നു പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം ഈ തവണ അവധിക്ക് പോയി വായിച്ചപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞുപോയി. കാരണം ആ ഭയത്തിൽ ഞാൻ അടിമപ്പെട്ടു പോയതിനെ ഓർത്ത് ഞാൻ, എനിക്ക് കുറ്റബോധം കൊണ്ട് എനിക്ക് കരഞ്ഞുപോയി ഞാൻ. അപ്പൊ ഇപ്പൊ നമുക്ക് ആ ഭയമില്ല, നമുക്ക് എനിക്കൊരു അശേഷം ഭയമില്ല. അതുകൊണ്ട് എനിക്കെന്ന് മാത്രമല്ല ആർക്കും ഭയമില്ല, നമുക്ക് നമ്മുടെ വഴിയുണ്ട്, നമുക്ക് നേരായ ഒരു വഴിയുണ്ട്, അതിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊരു ഒരു ഇത്. അതൊന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം മതേതരത്വം. മതേതരത്വം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ മതേതരത്വത്തെ കുറിച്ച് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. കാരണം അത് കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു വാക്കാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇപ്പൊ സേപ്പിയൻസ് എന്നൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഞാൻ പറയുന്ന കേട്ടതിൽ നിന്നാണ്. സേപ്പിയൻസിന്റെ ഓതർ എഴുതിയ തന്നെ ഒരു 21 Lessons for 21st Century എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് മതേതരത്വം എന്താണ് എന്ന് പറയുന്നുണ്ട്. ഒരു മതേതരത്വം, ഒരു മതേതര വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ നിരീശ്വരവാദികളെല്ലാം ആ പുസ്തകം മേടിച്ച് വായിച്ച് എന്താണെന്ന് പഠിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഇത് ആവശ്യ നേരത്തും തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ആരെയും അടിച്ചിരുത്താനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മതേതരത്വം നമ്മുടെ ഇവിടെ നാട്ടിൽ അവശേഷിച്ചിരിക്കുകയാണ്. പിന്നെ ഇനി അടുത്തത് ഇവിടെ ഒരു നിരീശ്വരവാദികള്. അപ്പൊ ഞാനതിന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കഥ, പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി ആ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു ദൈവവിശ്വാസി ഒരു ബാർബർ ഷോപ്പില് ഷേവും കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഈ ബാർബർ ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പൊ ബാർബർ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാർബർ പറഞ്ഞു, ഈ ലോകത്ത് ദൈവമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും വരത്തില്ലായിരുന്നു. പട്ടിണി കിടക്കുന്ന മനുഷ്യര്, ദുരിതങ്ങള്, യുദ്ധങ്ങള്, ഇതെല്ലാം ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവവിശ്വാസി ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി ഇങ്ങനെ കഴുത്തിന്റെ അടുത്ത് എത്തുമ്പോഴാ, നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ടോ, നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റിയല്ല. അപ്പൊ ഇയാളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഇയാള് ഷേവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ ലോകത്ത് ബാർബർമാരില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതെന്തോ എന്റെ വർത്തമാനോടോ താനീ പറയുന്നത്, തന്നെ ഇപ്പൊ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് താനല്ലേ ഇപ്പം പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ വിശ്വസിക്കത്തില്ല, ഈ ലോകത്ത് ബാർബർമാരില്ലെന്ന് പറഞ്ഞു. ആ ഇപ്പം ബാർബർ ചൂടായി, തനിക്കിപ്പം എന്താ, ഞാനല്ലേ തെളിവ് തന്നത്, എന്നിട്ട് തനിക്ക് വിശ്വാസമില്ല, ഇയാളെ സമ്മതിക്കാനാ. അപ്പൊ ഈ ബാർബറെ വിളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു, ഈ ബാർബർ ഷോപ്പിന്റെ തൊട്ട് ഫ്രണ്ടില് താടിയും മുടിയും വളർത്തിയ ഒരു മനുഷ്യൻ എന്ത് വിഷയാചിക്കുന്നുണ്ട്? അപ്പൊ ചോദിച്ചു, ഈ ലോകത്ത് ബാർബർ ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ താടിയും മുടിയും വളർത്തി ഇവിടെ ഇരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഈ ബാർബർ പറഞ്ഞേ, അന്ന് അത് ശരി, അത് നല്ല പണിയ ചോദ്യമാണല്ലോ താൻ പറയുന്നത്, അയാൾക്ക് മുടി വെട്ടണമെങ്കിൽ അയാൾ എന്റെ അടുത്തോട്ട് വരണം, അല്ലാതെ ഞാൻ അയാളുടെ അടുത്ത് പോയി മുടിയൊന്നും വെട്ടി കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ കാര്യം, നമുക്ക് ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തോട്ട് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകണ്ട. പക്ഷെ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടര് ആ ചില നേരത്ത് ദൈവവിശ്വാസം, ചില നേരത്ത് ദൈവവിശ്വാസം ഇല്ല, ഇങ്ങനെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതിലപ്പുറമായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ നാട്ടില് ഈ കുരുടൻ ആനയെ കണ്ട പോലെ വിദേശ രാജ്യത്തുള്ളവരെല്ലാവരും മതം ഉപേക്ഷിച്ച് തെക്കുവടക്കം നടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരമുണ്ട്. നമ്മളെയൊക്കെ നാണിപ്പിക്കുന്നതിലും വിശ്വാസമുള്ള ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ട്. എല്ലാ രാജ്യത്തും വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും ഉണ്ട്, നിരീശ്വരവാദികളും ഉണ്ട്. ഞാനിവിടെ ഫ്രീഡം ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചിൽ ഒരു ദിവസം ഒരു ഞങ്ങളുടെ ഒരു GP എന്നെ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞാൻ അവിടെ പോയി.
അവിടുത്തെ ചെറുപ്പക്കാര് പിള്ളേരെയൊക്കെ കണ്ടിട്ട് അവരുടെ പാട്ടും പ്രാർത്ഥനയും വിശ്വാസവും കണ്ട ഞാൻ അന്തം വിട്ടുപോയി. കാരണം അവരെയൊക്കെ നമ്മൾ സ്ട്രീറ്റ് വെച്ച് കണ്ടാല് താടി മുടിയൊക്കെ വളർത്തി അവിടെ ഇവിടെയും കീറി പറഞ്ഞ ജീൻസും ഒക്കെ ഇട്ട് ഇത് ഇങ്ങനെ നടക്കുന്ന ഇവരൊക്കെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുക. അവരുടെ വേഷം അപ്പോഴും അതൊക്കെ തന്നെയാണ്, താടിയുണ്ട് മുടിയുണ്ട് കീറി പറഞ്ഞ ജീൻസും ഒക്കെയാണ്, ഉടുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാം. പക്ഷേ അതിലൊന്നുമല്ല ദൈവവിശ്വാസം ഇരിക്കുന്നത്. നമ്മളിങ്ങനെ എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നു എന്ത് പിന്നെ ഇതൊന്നും അല്ല വിശ്വാസം. അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കട്ട ആ വിശ്വാസം. അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് ഈ വിദേശത്തുള്ളവർക്കൊന്നും വിശ്വാസമില്ല, നമ്മുടെ നാട്ടിലുള്ളവർക്കുമാണ് മതം ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങള്. അപ്പൊ ഇതിനൊക്കെ ഒരു കൂട്ടരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവര് മാത്രമാണ് എല്ലാം ഇത് ചെയ്യേണ്ടത്. അതിപ്പോ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതിന് സന്തോഷമേ ഉള്ളൂ, പക്ഷെ അതോടൊപ്പം തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യവും കൂടെ ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. മുസ്താൻ കേക്കാവോ, റേഞ്ച് ക്ലിയർ ആയെങ്കിൽ പറഞ്ഞോളൂ. ഞാനിപ്പോ വേറെ സ്ഥലത്താണ്, ഇപ്പൊ എങ്ങനെ എന്നെ കേൾക്കാവോ? വെരി ഗുഡ്, വെരി. എല്ലാവർക്കും ഈ ഗ്രൂപ്പിലുള്ള മോഡറേറ്റർമാർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മുടെ അനിൽ പാസ്റ്ററേയും അതുപോലെ അനിൽ അയ്യപ്പൻ സഹോദരനെയും സെബാസ്റ്റ്യൻ പുന്നക്കലിനെയും ഒക്കെയും ഞാൻ യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. വളരെ ഓരോ സഭകൾക്കും വേണ്ടതായ ഉപദേശത്തിന്റെ കാര്യങ്ങളും അതുപോലെ മറ്റു സഭകളോടുള്ള വിഷയത്തിന്മേലുള്ള തർക്ക വിഷയങ്ങളും ഡിബേറ്റ് ഒക്കെയും വളരെ ആവേശപൂർവ്വം തന്നെയാണ് കണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഏവർക്കും ഉപദേശത്തിന്റെ കാര്യത്തിൽ ആ ഒരു എരിവുള്ളത് പോലെ തന്നെ കൃപയാൽ എനിക്കും ഉണ്ട്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ, കാരണം ഞാനൊരു മുസ്ലിം മതം വിട്ടു വന്ന ആളാണ്. ഞാൻ ഏതാണ്ട് 98-99 കാലഘട്ടത്തിലാണ് ഈ ഖുറാന്റെ ട്രാൻസ്ലേഷൻ വായിച്ചത്. അതിനു മുമ്പ് എനിക്കതിന് അർത്ഥങ്ങൾ അറിയില്ലായിരുന്നെങ്കിലും വളരെ അടിയുറച്ച വിശ്വാസമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ മദർസ പോകുമ്പോൾ ഞാനൊരു ഷിയ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബ്രാഹ്മണ ഒരു പയ്യനുണ്ടായിരുന്നു, പ്രശാന്ത് എന്നാണ് പേര്. നല്ല പയ്യനാണ്. ഞങ്ങളൊക്കെ ഈ എക്സാം വരുമ്പോൾ കോപ്പി അടിച്ചൊക്കെ ജയിക്കണത്. ഒരുപാട് കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കുരുത്തം കെട്ട കയ്യിലിരിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ പയ്യൻ വളരെ നല്ല ഒരു എന്താ പറയാ, ഒന്നിനും ഇല്ല, ഒരു കുഴപ്പത്തിനും ഇല്ല. എന്നെ കേൾക്കാവോ? ഹലോ. അപ്പോ ഞാന് ഒരിക്കൽ എന്റെ മദർസ പോയപ്പോ ഞാൻ എന്റെ ഇതുപോലെ എന്റെ ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങളുടെ ഭാഷയിൽ ചോദിച്ചു, ഇതുപോലെ ഞങ്ങളെ വളരെ ഒരു കുഴപ്പത്തിനും ഇല്ലാത്ത വളരെ നല്ല പയ്യന്മാരൊക്കെ പല ഭാഗത്തും ഉണ്ടല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ? കാരണം അത് ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ മുസ്ലിംസുകൾ മാത്രമാണ് ഈ, ഞാൻ ഒരു ഷിയ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചത് ഷിയാക്കൾ മാത്രമേ ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയുള്ളൂ, വേറെ മറ്റു ഉപദേശക്കാരായ മുസ്ലിംസുകളോ അല്ലെങ്കിൽ മുസ്ലിംസുകളെ അല്ലാത്ത മറ്റ് അന്യ യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ദൈവമില്ലാത്തവരോ മറ്റു പല ഇത് യഹൂദന്മാരോ ഏത് മതവുമായിക്കോട്ടെ, ഷിയാക്കളല്ലാത്ത ഏത് മതവുമായിക്കോട്ടെ, അവരെല്ലാവരും നരകത്തിൽ കത്തിത്തീരേണ്ട വിറക് കഷ്ണങ്ങളാണെന്ന് ഒരു ഉപദേശവും പഠിപ്പീരും ഉണ്ടായിരുന്നു. അന്ന് എന്റെ പ്രായം ഏതാണ്ട് 13-12 വയസ്സാണ്, 85 കാലഘട്ടമാണത്, 85-86 കാലഘട്ടമാണ്. അപ്പോ ഞാൻ അന്ന് എന്റെ ഉസ്താദിനോട് ഈ കാര്യം ചോദിച്ചിരുന്നു. എന്റെ ക്ലാസ്സിൽ ഇപ്പൊ തോമസ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കുഴപ്പങ്ങളില്ലാത്ത പയ്യൻ, പാവപ്പെട്ട പയ്യന്മാരാ, വളരെ നല്ല മാന്യമായിട്ട് ഇടപെടുന്ന ഈ നിഷ്കളങ്കരായ കൂട്ടുകാരാ. അപ്പോ എന്റെ ഉള്ളിൽ അവരെ കുറിച്ചൊക്കെ ഒരു ആശങ്ക, ദൈവമേ ഇവരൊക്കെ ഇവർക്കെല്ലാം സംഭവിച്ചു പോയാൽ ഇവർ നരകത്തിൽ പോകേണ്ടവരാണല്ലോ എന്നുള്ള ചിന്ത എന്നെ ഒരു വ്യാകുലപ്പെടുത്തിയിരുന്നു. കാരണം എന്റെ കയ്യിലിപ്പോ എനിക്കറിയാം ആ പ്രായത്തിൽ തന്നെ. പക്ഷെ ഈ അന്യമതത്തിലുള്ള ഷിയാക്കളിൽ പെടാത്ത മറ്റ് പല നല്ല സുഹൃത്തുക്കളും എനിക്ക് വ്യക്തിപരമായിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ഞാനന്ന് മട്ടാഞ്ചേരിയിലാണ് പഠിക്കുന്നത്. അപ്പോ അന്ന് എന്റെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നത്, ഞാൻ അന്ന് ഈ അന്ന് ആഴ്ചയിൽ 2-3 ക്ലാസ്സേ ഉള്ളൂ മദർസ ക്ലാസ്. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു, അന്ന് ഉണ്ടായിരുന്ന മുല്ലാക്കയോട് ചോദിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഈ ഹിന്ദുക്കളുടെ വിഷയം വേറെ രീതിയിലാണ് പറഞ്ഞത്, മറിച്ച് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പേര് ചോദിച്ചു അവർ ഇംഗ്ലീഷിൽ എന്താ എഴുതണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവർ ഗോഡ് എന്നൊക്കെ പറയണത് ജിയോ, അതിന്റെ സ്പെല്ലിംഗ് ചോദിച്ചപ്പോ ജിയോഡി എന്ന് പറയേണ്ടി വന്നു. അപ്പൊ ജിയോഡി എന്നുള്ള തല തിരിച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു അത് വെറും ഒരു ഡിഒജി എന്നാ വന്നത്. അപ്പൊ ഡിഒജി എന്നുള്ളത് പുള്ളി എന്നെ കൊണ്ടാ പറയിപ്പിച്ചത്, പുള്ളി പറഞ്ഞില്ല. അപ്പൊ പുള്ളി അത് എന്നെ നോക്കി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു അത് മനസ്സിലാക്കണം, അവരുടെ ദൈവം ഇതാണ്, അതൊക്കെയും ആ രീതിയിൽ പോവുള്ളൂ, അതുകൊണ്ട് നീ അതിനെപ്പറ്റി അധികം ബേജാറാവണ്ട, യഥാർത്ഥ ദൈവവിശ്വാസിയും യഥാർത്ഥ
കാഴ്ചപ്പാടും പ്രാപിച്ചവരും സ്വർഗത്തിലേക്കുള്ള വഴി ലഭിച്ചവരും ആ വിശുദ്ധ ഗണം ഞങ്ങൾ മാത്രമാണ്. അതിന് മൂമിനി എന്ന് ആ ഭാഷയിൽ മൂമിനീൻ അഥവാ നമ്മൾ ഈ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന പോലെ അവിടെ മൂമിനി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കൃപയാൽ 97-98 കാലഘട്ടം ഞാൻ ഇതാണ്ട് പള്ളൂർത്തി ഭാഗത്ത് താമസിക്കുമ്പോൾ ഒരു 3-4-5 കത്തോലിക്ക സുഹൃത്തുക്കളാണ് എന്റെ ഈ മനംമാറ്റത്തിന് കാരണമായി തീർന്നത്. ഞാൻ ഇന്ന് വണ്ണസിൽ നിൽക്കുന്നു, കൃപയാൽ പെന്തക്കോസ്റ്റൽ. പക്ഷെ ഒരു വണ്ണസുകാരനെ പോലും ഞാൻ അന്ന് പരിചയപ്പെടാൻ ഇടയായില്ല. കത്തോലിക്ക സഭയിൽ പ്രാർത്ഥന കുറിപ്പിൽ പോണ ഒരു 4-5 പേരെ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെ ഒന്ന് ഇസ്ലാമിൽ കൊണ്ടുവരണം. എനിക്ക് ഇസ്ലാമികമായിട്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള അറിവ് വെച്ചിട്ട് ഒരാളെങ്കിലും നേടിയാൽ അതെനിക്ക് സ്വർഗത്തിലൊരു പ്രതിഫലം കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു അന്യമതസ്ഥനെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ എന്നുള്ള ഒരു ഗുണം വെച്ച് ഞാൻ ഇവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷെ അന്ന് ഈ കത്തോലിക്കരായ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ അന്ന് അവരെ ചില വിഷയങ്ങൾ ഉത്തരം മുട്ടി. ഞാൻ അന്ന് അക്ബറിന്റെ ചില പുസ്തകങ്ങൾ വാങ്ങിച്ചു വായിക്കുമായിരുന്നു. ഈ ക്രിസ്ത്യാനികളോട് ഈ അച്ഛന്മാരെയും പാസ്റ്റർമാരെയും എങ്ങനെ ആശയപരമായി ഉത്തരം മുട്ടിക്കാം, പിന്നെ ബൈബിളിലെ ചില പോയിന്റ്സുകൾ അങ്ങനെയൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് ഖുറാനികമായിട്ട് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഖുറാനികമായ ചില അറിവ് കൂടി ഞാൻ പ്രാപിച്ചിരിക്കണം, അല്ലെങ്കിൽ ശരിയാവൂലെന്ന് കരുതിയാണ് ഞാൻ അന്ന് 98-99 കാലഘട്ടത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാൻ തുടങ്ങിയത്. ചുരുക്കി പറയാം, എനിക്ക് എന്റെ മനസാക്ഷിയിൽ മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിംസുകളുടെ അന്ത്യപ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ എന്നുള്ള ഗ്രന്ഥം എഴുതപ്പെടുവാൻ കാരണക്കാരനായി തീർന്ന മുഹമ്മദ് എന്ന പേരുള്ള അവരുടെ അന്ത്യപ്രവാചകൻ ഒരു മാതൃകാ പുരുഷനായിട്ട് സ്വീകരിക്കാൻ പറ്റിയ ഏത് കാലം ഇനി വരുന്ന ഒരു ആധുനികമായ ഒരു കാലഘട്ടത്തിലും ഇതൊരു മാതൃകാ പുരുഷനായി സ്വീകരിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ യോഗ്യത. നമ്മൾ മനസ്സിൽ കാരണം ഖുറാനും മറ്റു കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചു പോന്നിരുന്നു. എന്നാൽ അതിൻ്റെതായ രീതിയിൽ നിഷ്പക്ഷമായിട്ട് വായിച്ചു തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ബൈബിളും വായിക്കുമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വഭാവവും അതുപോലെ അപ്പോസ്തലന്മാർക്ക് രക്ഷിക്കുന്ന ശേഷം വന്ന മുസ്താൻ കേരളത്തിൽ ഷിയ മദ്രസകൾ ഇല്ല കേട്ടോ. ഉണ്ട് അത് സ്ഥലം പറഞ്ഞുതരാം. തോപ്പമ്പടി ഞാൻ പഠിച്ചിട്ടുണ്ട്. തോപ്പമ്പടി എവിടെയാണ്? തോപ്പമ്പടി മ്യൂട്ട് ചെയ്യാം. മുസ്താൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സൈദിന് സമയമാകുമ്പോൾ പറയാം. ഓക്കെ. അപ്പോ ഞാൻ അങ്ങനെ ഈ പുതിയ ഇഞ്ചി കാരണം എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. ഖുറാനിൽ മുഹമ്മദ് നബിയോട് അള്ളാഹു ഉപദേശിക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ നിനക്ക് തരുന്ന ഈ വചനങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുന്നമേ ഞാൻ അയച്ച ഈ തൗറാത്തും ഇഞ്ചിയിലും സബൂറൊക്കെ നീ ഒന്ന് പോയി വായിക്ക് എന്നുള്ള ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഞാൻ എന്റെ റെഫറൻസ് ഒന്നും ഇപ്പൊ ഓർക്കുന്നില്ല. ഞാൻ ഖുറാനികമായിട്ട് ഇത്തിരി ടച്ച് വിട്ട് നിൽക്കുവാണ്. അപ്പോ ഞാൻ അങ്ങനെ ആണ് ഈ ബൈബിളും ഖുറാനും ബൈബിളും ഈ പഴയ നിയമം പുതിയ നിയമം വായിക്കാൻ തുടങ്ങിയത്. ഏതായാലും പഴയ നിയമ പുസ്തകത്തിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായെങ്കിലും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ആ യേശു ക്രിസ്തു പ്രദാനം ചെയ്യുന്ന ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ ലോകം പ്രദാനം ചെയ്യുന്ന ഒരു സമാധാനം ഉണ്ടെന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. നമ്മളിപ്പോ ഇന്ന് നടന്ന 2-3 മണിക്കൂർ നടന്ന ആ ചർച്ചയിൽ ഒരുപാട് പേരുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിന്മേൽ അനിൽ പാസ്റ്റർ നല്ലൊരു മറുപടി കൊടുത്തു. അതുപോലെ അനിലയ്യപ്പൻ ബ്രദറും നല്ലൊരു മറുപടി കൊടുത്തു. ഞാനതെല്ലാം കേട്ടിട്ട് സന്തോഷിക്കുമായിരുന്നു. കാരണം ലോകപരമായ സന്തോഷം സമാധാനം നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വ്യാകുലതയിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായ കൃപയാൽ നമുക്ക് ആ ഒരു സമാധാനം ഈ ഭൂമിയിലുള്ള ഒരാൾക്ക് പോലും അത് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. അത് നമ്മളെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ ശരിയല്ലാതായിരിക്കണം. നമ്മുടെ ക്രമീകരണമില്ലായ്മ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ശരിയല്ലായ്മകൾ, ഇതുകൊണ്ട് മാത്രമേ ക്രിസ്തുയേശു നമ്മളിൽ വാഴുന്ന ആ അഥവാ തന്നിരിക്കുന്ന സമാധാനം കുറയുവാനും ഇല്ലാതാകാൻ സാധിക്കുകയുള്ളൂ. അവൻ ലോകത്തെ ജയിച്ചവനാണ്. നമ്മൾ അവന്റെ പിന്നാലെ വ്യവസ്ഥ പ്രകാരം പോകുന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ സമാധാനം ഒരു മറ്റ് മുസ്ലിംസ് ആവട്ടെ, മറ്റ് മതക്കാരാവട്ടെ, ഇനി മതങ്ങളെ ഇല്ലാത്ത എമുക്കളാവട്ടെ, ഒരു ആശയക്കാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സമാധാനം ഒരു വിശ്വാസിയുടെ മേൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് ഓർപ്പിക്കുവാണ്. ഇത്രമാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എനിക്ക് സമയം നൽകിയ എല്ലാവർക്കും ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും.
ഞാൻ ഇത് കേട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പല പല കൺഫ്യൂഷനും സംശയവും എല്ലാം തീർത്തെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധതയും മതസൗഹാർദ്ദവാദവും. അപ്പൊ ഈ എമുക്കളെ പറ്റി എനിക്ക് പറയാനായിട്ട് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും അധികം പറയാനില്ല. ഞാൻ ഈ ജബ്ബാർ മാഷ്, പിന്നെ ലിയാഖത്ത് അലി ഇവരുടെയൊക്കെ സ്പീച്ച്, അതുപോലെ കുറേ എക്സ് മുസ്ലിം ആൾക്കാരുടെ വീഡിയോകളൊക്കെ കണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. കാരണം അവർ വഴി പല ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു വേറൊരു സബ്ജക്റ്റായിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എല്ലാ മതക്കാരും സൗഹാർദ്ദമായിട്ട് ജീവിക്കണം. കാരണം നമ്മൾ അതിന് ഒരിക്കലും ടോക്സിക് ആകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് ആകുന്ന ഒരു നല്ല കാര്യമല്ല. അത് ഈ ടോക്സിക് ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ക്രിസ്തു മതവും ഇസ്ലാം മതവും രണ്ടും എക്സ്ക്ലൂസിവിറ്റി ഉള്ള റിലീജിയൻസ് ആണ്. അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് പോയാലേ സ്വർഗത്തിൽ പോകുള്ളൂ, അല്ലെങ്കിൽ നരകത്തിൽ പോകും. പക്ഷേ ഇതിനകത്ത് ക്രിസ്ത്യൻ ചർച്ച്, അപ്പോൾ എനിക്കറിയാം, ഈവൻ എൻ്റെ ഒന്ന് രണ്ട് ഹിന്ദു ഫ്രണ്ട്സ് അമേരിക്കയിലുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ അമേരിക്കയിൽ ആൾക്കാർ പുറകെ നടന്ന് അവരെ പുഷ് ചെയ്ത് ക്രിസ്ത്യാനിയാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. കാനഡയിൽ ഒരു ലേഡി, അവർ ഒരാൾ വന്ന് റൂം വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ആദ്യം ഇവിടെ ചെന്നപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞായറാഴ്ച അവരുടെ പള്ളിയിൽ പോകാനായിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പുഷ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരു കൾച്ചർ ഉണ്ട് ക്രിസ്ത്യാനിറ്റിക്കും. അത് ഞാൻ പറയുന്നു. അതുപോലെ അതിന് ഇച്ചിരി ടോക്സിക്കും കുറച്ചുകൂടി എക്സ്ട്രീമിസ്റ്റ് ആയ രീതിയിലാണ് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വന്നതിന് ശേഷം ഇത് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ ആയിരിക്കുന്നതിൻ്റെ റൂട്ട് കോസ് നോക്കുകയാണ്. നമ്മൾ കേരളത്തിൽ 90s ഈ പ്രശ്നം ഇല്ലായിരുന്നു. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഉമ്മർ, നസീർ, ബഹദൂർ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരു ഇതായിട്ട് പഠിച്ചവനെ പേടിച്ച് എല്ലാവരും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒറ്റ കുടുംബമായിട്ട് ഓണം ആഘോഷിച്ച്, ബക്രീദും ആഘോഷിച്ച് നന്നായിട്ട് ജീവിച്ചിരുന്ന, കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. പക്ഷേ എന്തോ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചു. ആ സംഭവം അത് സംഭവിച്ചത് ഇപ്പം പലരും ഇപ്പം പറയുന്നുണ്ട്, എൻ്റെ നീഷ് ഓഫ് നേച്ചറോ എന്തോ ഇതൊക്കെ ആയിട്ട് ഓരോരുത്തർ പറഞ്ഞ് മറ്റുള്ളവരുടെ മതങ്ങളെയൊക്കെ വിളിച്ച് കളിയാക്കി അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ തുടങ്ങി. അപ്പം എന്തൊക്കെയാണേലും പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം വന്നത്, നമ്മുടെ നാട്ടിൽ ഈ പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് ആൾക്കാർ ഈ റിലീജിയനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ റിലീജിയനും പൊളിറ്റിക്സും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം, അത് ഇന്ത്യയിൽ പല പണ്ട് മുതലേ തുടങ്ങിയ ഒരു കാര്യമാണ്. ഖിലാഫത്ത് മുതലും അതുപോലെ ഷാബാനു കേസ്, അങ്ങനെ ഈ പ്രീണനം ഒക്കെ പറഞ്ഞ്, ഞാനിപ്പോൾ പൊളിറ്റിക്സിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താണേലും ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്ന ലോകത്തെല്ലായിടത്തും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, ഒന്നുകൂടി വേഴ്സായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അല്ലെങ്കിൽ ഇസ്ലാമിക് ടെററിസം, അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട്, സത്യമായ കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ലോകത്തിൽ എല്ലായിടത്തുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും, അവൻ്റെ പേര് മുസ്ലിം പേരാണ്, ഞങ്ങൾ ഒന്നിച്ചൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഏത് അമേരിക്കൻ ഗവൺമെൻറ് അല്ല, ജർമ്മൻ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു മുസ്ലിം പേര് കണ്ടുകഴിഞ്ഞാൽ അവരത് പെൻഡിങ് വെച്ചിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതൊരു ഫാക്റ്റാണ്. ഇത് ഓർത്തുകൊണ്ടേലും ഈ മുസ്ലിം മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ അവരുടെ ഇടയിലുള്ള ഈ ടെററിസവും അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ വയലൻസിനൊക്കെ പോകുന്ന ആൾക്കാരെ ഒന്ന് 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 ക്യാമ്പയിൻ ചെയ്ത് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഈ പരിപാടിയൊന്നും കൊള്ളില്ല, നമ്മുടെയൊക്കെ പേര് കളയുന്ന കാര്യമാണ്. അവർ തന്നെ ഒരു ഫിംഗർ മറ്റുള്ളവരെ തന്നെ നമ്മൾ പോയിന്റ് ചെയ്ത് കഴിയുമ്പം മൂന്ന് ഫിംഗർ നമ്മുടെ നേരെ പോയിന്റ് ചെയ്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് സെൽഫ് ഒരു ഇൻട്രോസ്പെക്ഷൻ, അതനുസരിച്ച് അവർ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുക, അതിനുശേഷം ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നല്ലതല്ല, ഈ ജിഹാദൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യമല്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് കാര്യം. അപ്പോൾ നമുക്കറിയാമല്ലോ മുസ്ലിമായുള്ള എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി ശ്രീനിവാസിനെ ഹെൽപ്പ് ചെയ്ത് കല്യാണത്തിന് പൈസ കൊടുത്തു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ കൾച്ചറിനെ പറ്റി നമ്മൾ അഭിമാനം കൊണ്ട് വന്നത്. അല്ലാതെ നമ്മൾ പൊളിറ്റിക്സിന് വേണ്ടി ഒരു അഞ്ചാമത് ഒരു മന്ത്രിയെ കിട്ടാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യുക, പിന്നെ ഇലക്ഷൻ വരുമ്പം ഈ ബിഷപ്പുമാരുടെ അവിടെ പോയി കാല് പിടിച്ച് നടക്കുക, ഈ പരിപാടികളൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം മതത്തിലുള്ള ആൾക്കാരെ ഒന്ന് റിഫോം ചെയ്ത് അവരെ ഒന്ന് എമാൻസിപ്പേറ്റ് ചെയ്ത് അവരെ ഒന്ന് എംപവർ ചെയ്ത് അവർക്കൊക്കെ കുറച്ച് നന്മകൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു എല്ലാ മതത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ആൾക്കാരെ വലിച്ചു കയറ്റി ഹൗസ്ഫുൾ ആക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്കാരോടും പറയാനുള്ള ഒരു കാര്യം. കാരണം ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, കാരണം ഞാനൊരു കത്തോലിക്കനാണ്, ഞാൻ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഹിന്ദു, അവൻ എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അവസാനം അവനിപ്പം പ്രാന്തി പിടിച്ചിട്ട് ഇപ്പം സ്കിസോഫ്രേനിയയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ഒരു മതം മാറി, അവനൊരു പെന്തക്കോസ്റ്റലായി മാറി കഴിഞ്ഞിട്ട് അവന് സ്കിസോഫ്രേനിയായി പോയി. അപ്പൊ ഞാൻ പറയുന്നത്, ഞാനതൊരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ, പെന്തക്കോസ്റ്റിനെ ഞാൻ പറയുന്നത് മതപരിവർത്തനം എന്നുള്ളത് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഉള്ള ആൾക്കാരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക.
ഇത് ചെയ്തു കഴിഞ്ഞാൽ, അതായത് മുസ്ലിങ്ങള് അവരുടെ ആൾക്കാരെ നന്നാക്കാൻ ശ്രമിക്കുക, ക്രിസ്ത്യാനികൾ അവരുടെ ആൾക്കാരെ നന്നാക്കാൻ ശ്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ അപ്പൊ കുതന്ത്രങ്ങളും മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞത് മിസ്യൂസ് ചെയ്ത് മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ കാര്യമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളം കുറച്ചുകൂടി മനോഹരമായിരിക്കും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ക്രിസ്ത്യാനിറ്റിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം ഇവിടെ ഞാൻ നോക്കിയിട്ട് നിരീശ്വരവാദികളും ആണ്. അത് കഴിഞ്ഞ് ബാക്കി മതവാദികളും വരും. എല്ലാ റൂമിലൊക്കെ കാത്തുപോയി വിഷയം ഉണ്ടാക്കുക, പറഞ്ഞതുപോലെ വിശ്വാസികൾക്കെതിരായിട്ട് റൂം ഇടുക, ഇവിടെ ധാർമ്മികത ഇല്ല സംസാരിക്കുക. തൊട്ടു മുമ്പ് അനിൽക്കുടിത്തോട്ടം ബാസെ നിരീശ്വരവാദി എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സഹോദരിയാണ് ഈ പറഞ്ഞതുപോലെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജ് തന്നെ അയപ്പിച്ചത്. യാതൊരുവിധ ധാർമ്മികതയും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും റൂമിടുകയും ചർച്ച ചെയ്യുകയും വൃത്തികേടുകൾ ബ്ലണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് സിനിമകൾ ഈ ആ സിനിമ കുടുംബമായിട്ട് ഇന്ന് കാണാൻ പറ്റില്ലെന്ന്. അതിനേക്കാളും ആയിരം മടങ്ങ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ലൈംഗിക ചൊവയോടുള്ള അർത്ഥം വെച്ച് സംസാരിക്കുന്ന ചർച്ചകൾ മുന്നോട്ട് നയിക്കുന്നത് ഈ പറയുന്ന നിരീശ്വരവാദികളാണ്. ആദ്യം അവര് നന്നാകട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നന്നാവാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നാകാം കേട്ടോ. അതുകൊണ്ട് സ്മാർട്ട് ബ്രദറെ അതായത് നമ്മുടെ സ്മാർട്ട് ബ്രദർ ഇവിടെ പറഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കാനും സ്വന്തം പുസ്തകത്തിനകത്ത് യഹൂദരെയും ക്രൈസ്തവരെയും സ്നേഹിക്കരുത് ബഹുമാനിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട് ചെറുപ്പകാലം മുഴുവൻ മദ്രസകളിൽ അത് പഠിപ്പിച്ചിട്ട് നമ്മളോട് സംവദിക്കാൻ വരുന്ന ഒരു ഇസ്ലാമിസ്റ്റിന്റെ മനോഭാവം എന്താണെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ കത്തോലിക്കനാണെന്ന്, ഞാനും കത്തോലിക്കനാണ്, അത് പറയാൻ മടിയില്ല. എന്നാല് ഞാൻ ഓടി കാണാം. പക്ഷെ പ്ലെയിൻ അങ്ങ് തകർത്ത് പറക്കുകയാണ്. ആ പുറത്ത് നല്ല കാറ്റുണ്ട്, അതാ ഞാൻ പുറത്ത് നീക്കി. ഇപ്പൊ കേക്കാം, ഇപ്പൊ ഓടിയുള്ളാണോ? ക്ലിയർ ആണോ? എന്നാ സംസാരിച്ചു, ഞാൻ പിന്നെ വരാം. സംസാരിച്ചു സിജോ ബ്രദർ എന്തോ പറയാനായിട്ട്. ആ ഞാനൊരു കാര്യം, ഇപ്പൊ ഇവിടെ സംസാരിച്ച സ്മാർട്ട് ബ്രദർ, അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ല ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതോ ലോകത്തൊന്ന് വന്നതുപോലെയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം ഈ ലോകത്ത് ഓഡിബിൾ ഓഡിബിൾ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ച സ്മാർട്ട് എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ല മറ്റേതോ ലോകത്തൊന്ന് വന്ന് സംസാരിച്ചതുപോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ലെന്നുണ്ടോ? ഈ ക്രൈസ്തവ ഇസ്ലാം സംവാദങ്ങൾ അതിന് തുടക്കം കുറിച്ചത് ആരാണ്? എം എം അക്ബറിനെയും ബാലുശ്ശേരിയെയും പോലുള്ളവർ, സുബൈർ പി ഡി എക്കലിനെയും പോലുള്ളവർ നാട് നീളെ സ്റ്റേജ് കെട്ടി. ഞാനൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിന്റെ അതിലൂടെയൊക്കെ വലിയ കോളാമ്പി വെച്ച് കെട്ടി മദ്യം വിളമ്പുന്ന യേശു, ദാവീദിന്റെ കിടപ്പറയിൽ അന്യസ്ത്രീ, ബൈബിള് തിരുത്തപ്പെട്ടു, അങ്ങനെ വലിയ തലക്കെട്ടുകളോടെ പോസ്റ്റർ ഒട്ടിച്ചും വിളിച്ചു പറഞ്ഞും മുന്നോട്ട് പോകുന്ന വലിയ പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ, ആരാണ് മ്യൂട്ട് ചെയ്യാത്തതെന്ന് മ്യൂട്ട് ചെയ്യണേ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകള് രംഗത്ത് വരികയും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ തയ്യാറാകുകയും ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് അക്ബറൊക്കെ കാണിച്ചുകൊണ്ടിരുന്നൊരു പ്രകാശനം ഉണ്ടായിരുന്നു. ഇതൊന്നിനെ ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകളെ സ്റ്റേജിൽ വിളിച്ചു കേട്ടി സംവാദങ്ങൾ നടത്തുകയും പൗലോസ് ആണ് ബൈബിളിനെ തിരുത്തിയത്, ബൈബിൾ തിരുത്തപ്പെട്ടു, അതുപോലെ തന്നെ മദ്യം വിളമ്പുന്ന യേശു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് പലരെയും എന്ത് ചെയ്യും, സ്റ്റേജിലേക്ക് വലിയ കാര്യമായിട്ട് വിളിച്ചു വരുത്തും, എന്നിട്ട് അവരെ ആക്ഷേപിച്ച് പറഞ്ഞുവിടുന്ന രീതി, അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകള് ക്രൈസ്തവ വിശ്വാസത്തെ ആശയപരമായിട്ട് പ്രതിരോധിക്കുന്നവരെ രംഗത്ത് വന്നു. അതിനുശേഷം അക്ബർ അടക്കം പിന്നോട്ട് വലിഞ്ഞു. പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വൈകാരികമായ പ്രസംഗങ്ങൾ ഉണ്ടെന്നല്ലാതെ അദ്ദേഹവും സംവാദത്തിന് ധൈര്യപ്പെടുത്തില്ല. സുബൈർ പി ഡി കൾ എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല. പിന്നെയുള്ള മുഹമ്മദ് ഈസയാണ്. മുഹമ്മദ് ഈസ സംവാദത്തിന് നമ്മൾ വരാൻ പറഞ്ഞ കാല് പിടിച്ചാലും അദ്ദേഹം വരത്തില്ല, അത്രമാത്രം പേടിയാണ് മുഹമ്മദ് ഈസയ്ക്ക്. അപ്പൊ ഞാന് അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. അപ്പൊ ഇതിന് അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകുക മാത്രമേ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ളൂ. അവിടെ മറുപടി നൽകേണ്ടി വന്നപ്പോൾ ഹദീസുകൾ എടുക്കേണ്ടി വന്നു, ഖുറാൻ എടുക്കേണ്ടി വന്നു. ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഖുറാനിൽ എഴുതി വെച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഹദീസുകൾ എഴുതി വെച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ക്രൈസ്തവർ യഹൂദന്മാരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്താക്കണമെന്ന് ഹദീസിലുണ്ട്. ക്രൈസ്തവർക്ക് സലാം മടക്കരുത് എന്നുള്ളത് ഖുറാനിലുണ്ട്. അവർ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് ഖുറാനിലുണ്ട്.
ഇതൊന്നും യുദ്ധത്തിന്റെ സമയത്ത് മാത്രമുള്ള സംഭവമല്ല, പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് എഴുതിയതല്ല, അങ്ങോട്ടുള്ള അറ്റാക്കിംഗ് ആയിട്ട് എഴുതിയതാണ്. അങ്ങനെ എത്രയെത്രയോ വാക്യങ്ങൾ അവിശ്വാസികളെ സംബന്ധിച്ച് പ്രതിരോധാത്മകമായിട്ടുള്ള വാക്യങ്ങളല്ല, ഇതൊക്കെ മദീനിയൻ ആയത്തുകളാണ്. അവിടെയൊക്കെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സഹോദരൻ മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. തുടർമാനമായിട്ട് ഗവൺമെന്റ് ഇവിടെ ഇവിടെയുള്ള മതേതര പാർട്ടികളാൽ അവഗണിക്കപ്പെടുന്ന ഒരു തോന്നല് ക്രൈസ്തവർക്കുണ്ടായി. ഇത് മതേതര രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്. ഇവിടെ ജീവിക്കുന്നവർക്ക് ഭരണഘടന അനുസരിച്ച്, എന്റെ സൗണ്ട് എക്കോ അടിക്കുന്നു, ഓക്കെ, ഇവിടെ ജീവിക്കുന്നവർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും എല്ലാവർക്കും തുല്യമായ നിലയിൽ നീതി കിട്ടാനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന പ്രകാരം എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട്. അത്തരം സ്വാതന്ത്ര്യങ്ങൾ, അത്തരം അവകാശങ്ങൾ കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടായി, സങ്കടം ഉണ്ടായി. അതിനെ തുടർന്ന് പലരും പല പല കാര്യങ്ങൾ, ഈ ഫാക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തു, പുറത്തു പറഞ്ഞു. അല്ലാതെ ക്രൈസ്തവർ ആരുടെയും മനഃപൂർവ്വം ഒരു ഒരു കലാപത്തിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഒരു കടയടിപ്പിക്കാൻ ക്രൈസ്തവർ പോകാറുണ്ടോ? അല്ലെങ്കിൽ ഒരു അക്രമത്തിന് ക്രൈസ്തവർ ആഹ്വാനം ചെയ്യാറുണ്ടോ? ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാറുണ്ടോ? ഒന്നും ആഹ്വാനം ചെയ്യാറില്ല. സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം പറയുക, സുവിശേഷ പ്രബോധനം നടത്തുക, ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് ആശയ പ്രതിരോധവുമായിട്ട് രംഗത്തിറങ്ങിയത്. അല്ലാതെ ഏത് കാര്യങ്ങൾക്കാണ് ക്രൈസ്തവർ രംഗത്തിറങ്ങിയത്? ഇനി പെന്തക്കോസ്തുകാരെ കുറിച്ച് താങ്കൾ പറഞ്ഞു. പെന്തക്കോസ്തുകാരും കത്തോലിക്കരും അടിസ്ഥാന വിശ്വാസങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ യോജിക്കുന്നുണ്ടല്ലോ സഹോദര. കത്തോലിക്കരിൽ നിന്ന് ഒരുത്തം പെന്തക്കോസ്തിട്ട് പോകുന്നതും പെന്തക്കോസ്തിൽ നിന്ന് ഒരുത്തം കത്തോലിക്കിട്ട് പോകുന്നതൊക്കെ അവനവന്റെ കാര്യമാണ്, അവനവന്റെ ഇഷ്ടമാണ്. ഇനി ഒരുത്തൻ ക്രിസ്ത്യാനിറ്റി വിട്ട് ഹിന്ദുവിൽ പോയാലും, ഹിന്ദുയിസം വിട്ട് ഇസ്ലാമിൽ പോയാലും, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒന്നും ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല. എന്താണ് അതിന്റെ ഒരു വിഷമം? അവിടെ അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിനായിട്ട് നിർബന്ധിക്കപ്പെടുമ്പോഴാണ് വിഷയം. തങ്ങളുടെ മതത്തിൽ നിന്ന് പോകുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. തങ്ങളുടെ മതത്തിന് മാത്രമേ ഇവിടെ നിലനിൽപ്പ് പാടുള്ളൂ, തങ്ങളുടെ മതത്തിലേക്ക് എല്ലാവരും വരണം, അത് മാത്രം നിലനിൽക്കണം എന്നുള്ള ആശയമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. സുവിശേഷം അറിയിക്കുന്ന, സുവിശേഷം പ്രബോധനം ചെയ്യുന്ന ഞങ്ങൾ പോലും ഒരിക്കലും അത്തരം ഒരു ആശയം മുന്നോട്ട് വെക്ക, ഇവിടെ എല്ലാവരും ഉണ്ടാകണം, മുസ്ലിങ്ങൾ ഉണ്ടാകണം, ഹിന്ദുക്കൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എന്താണ് ആശയം. അപ്പൊ തന്നെ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, ആ സന്തോഷം എല്ലാവർക്കും കിട്ടണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. യേശുക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യേശുക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാക്കി അത്തരത്തിൽ മാറ്റം വന്നവരാണ് ഞങ്ങളെല്ലാം. അത്തരത്തിലുള്ളൊരു പരിവർത്തനം മനുഷ്യനുണ്ടാകണമെന്നും അത് സമൂഹത്തിൽ സമൂഹത്തിൽ പ്രതിഫലിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരെ താങ്കൾക്ക് അറിയത്തില്ലേ? ഇവിടെ വന്നിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാര് ഭാരതത്തിന്റെയും കേരളത്തിന്റെയും നവോത്ഥാന നിർമ്മിതിക്ക് പങ്കാളികളായത് എന്തുകൊണ്ടാ? പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിത് എന്തുകൊണ്ടാ? സ്ത്രീകൾക്കായിട്ട് സ്കൂളുകൾ, കുട്ടികൾക്ക്, വനിതകൾക്കായിട്ട് സ്കൂളുകൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകൾക്ക് അത് സമരം ചെയ്യാൻ പ്രചോദനം നൽകിയത് എന്തുകൊണ്ടാ? സതി എന്ന എന്താണ് ആദി ദാരുണമായ ആചാരത്തിനെതിരെ എന്താണ് പ്രതികരിച്ചതിന്റെ കാരണം എന്തുകൊണ്ടാ? അതിന് വേണ്ടപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ കാരണം എന്തുകൊണ്ടാ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ക്രിസ്തു സ്നേഹ നിമിത്തമാണ്. ഇവിടെ ആദ്യ അനിൽകുമാറായി ഇപ്പം പറഞ്ഞതുപോലെ എന്തുണ്ട്, ക്രൈസ്തവർക്ക് ഈ സമൂഹത്തിലുള്ള സാമൂഹ്യ പരിവർത്തനം കൂടി ഒരു ലക്ഷ്യമുണ്ട്. സുവിശേഷം ഞങ്ങൾ പറയുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒരു സാമൂഹ്യ പരിവർത്തനം കൂടി ഇതിന്റെ ഇടയിൽ നടക്കണം എന്നൊരാഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാ. അപ്പോ ഇത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യകത താങ്കൾക്കുണ്ട്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടത്. അസഹിഷ്ണുത, ഇവിടെ ക്രൈസ്തവർക്ക് അസഹിഷ്ണുതയുണ്ടോ? പെന്തക്കോസ്തുകാർക്ക് ഇവിടെ അസഹിഷ്ണുതയുണ്ടോ? ഇവിടെ ആർക്കും അസഹിഷ്ണുതയൊന്നുമില്ല. മുസ്ലിങ്ങൾ അവരുടെ ആശയം പറഞ്ഞോട്ടെ, അതുപോലെ തന്നെ ഹൈന്ദവർ അവരുടെ ആശയം പറഞ്ഞോട്ടെ, അത്തരം സംവാദങ്ങൾ നടക്കട്ടെ, ആരോഗ്യകരമായി നടക്കട്ടെ. അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയല്ലാതെ എന്താണ് അസഹിഷ്ണുതകൾ വരുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതാണ് ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ സഹോദരൻ മനസ്സിലാക്കേണ്ടത്. സഹോദരനോട് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഈ നിലയിൽ ഒരു ചെറിയ പ്രതികരണം നടത്തിയത്. ഓക്കെ, ഒരു കാര്യം ഒന്ന്, നമുക്കൊരു ഒരു മെസ്സേജ് വരുന്നത്, നമ്മള് എക്സ് മുസ്ലിങ്ങളായ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല. അങ്ങനെയല്ല, ഞങ്ങളുടെ ഈ ടോക്കിൽ അവർക്ക് സംസാരിക്കാൻ അവസരമുണ്ട്, യാതൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ളവർ ഇനത്തെ കാൺട്രൈസ് ചെയ്ത് കയറാത്തതിൽ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല.
അവർക്ക് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് സംസാരിക്കാൻ അവസരം കൊടുക്കും. ഓക്കെ, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ഞാൻ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. എക്സ് മുസ്ലിംസിനോട് ഞങ്ങൾ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിമർശിക്കല്ലെന്നല്ല പറയുന്നത്. ഞങ്ങൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ പഠിച്ചിട്ട് വിമർശിക്കുക, കറക്റ്റായിട്ടുള്ള ഒരു വിമർശനം നടത്തുക, ഇതാണ് ഞങ്ങൾ പറയുന്നത്. എക്സ് മുസ്ലിംസിന് ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല ആരും. ഞാൻ ഹാൻഡ് റൈസ് ഓപ്പൺ ആണ്. ഞാൻ ഒത്തിരി പേർക്ക് മെസ്സേജും ചെയ്ത് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാവുന്നു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസിൽ എനിക്കറിയാവുന്നവരാണെ കേട്ടാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. സയ്യിദ്, സയ്യിദ് കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ മസ്താൻ ബ്രദറിന്റെ സാക്ഷ്യം കേട്ട. അതല്ല ഇവിടുത്തെ സബ്ജക്ട്. സയ്യിദ് സബ്ജക്ട് വിഷയമാണ്. നമ്മള് പരസ്യമായിട്ട് സയ്യിദ് സബ്ജക്ട് സംസാരിക്കണം. നിങ്ങൾ തമ്മിലുള്ളത് നമുക്ക് വേറൊരു ഫോറത്തിൽ സംസാരിക്കാം. ഇപ്പൊ അത് സംസാരിക്കാൻ സമയമില്ല. സബ്ജക്ട് സംസാരിക്കാം. ആ, ഞങ്ങള് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിക്കാം. താങ്കൾക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് മേക്ക് തരാം. ഇസ്ലാം പ്രമാണം എന്താണെന്ന് ഞങ്ങൾ അവിടെ പഠിപ്പിക്കാം. അപ്പൊ സയ്യിദ് അവിടെ പോരെ. വേണ്ടാലോ, നിങ്ങളുടെ റൂമിന്റെ ഒക്കെ അവസ്ഥ ഞങ്ങൾ കാണുന്നു. അപ്പൊ സയ്യിദ് നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ വിഷയം അതല്ല ഇവിടെ യമുക്കള്. യമുക്കള് എന്നുള്ളത് വിഷയം വെറുതെ ഞാൻ നേരത്തെ പറയാൻ വന്നത്, എന്റെ ഓർമ്മ ശരിയാണ്, കോലായ് എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരുന്നു. കോലായ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞിന്റെ ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് അത് കുഞ്ഞിന്റെ ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ അല്ലേ? അതായത് കോലായ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലായിരുന്നു തോന്നുന്നു. നമ്മുടെ അനിൽകുമാർ ബ്രദർ ഒരു പ്രാവശ്യം കേരളത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ പോയ കോലായി എന്ന് പറയുന്ന ഗ്രൂപ്പില് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള മെഡിക്കലിൽ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി പ്രേമത്തിലാകുകയും അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിക്കാൻ പോയൊരു ചരിത്രം പറഞ്ഞപ്പോ, ഈ മതേതരവാദിയായ കേരളത്തിൽ സമാധാനം പൂത്തുലഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന സത്താർ എന്ന് പറയപ്പെടുന്ന എക്സ് മുസ്ലിം എമു, അദ്ദേഹം അതിനെ അനിൽ ബ്രദറിനെ നിശിതമായി ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ച പോയിന്റ്, അനിൽ ബ്രദർ അവിടെ പറഞ്ഞ കൗണ്ടർ ചെയ്ത പോയിന്റ് ഇതായിരുന്നു, ഈ പെൺകുട്ടിയെ സ്നേഹിച്ച് ആദ്യം പ്രേമിച്ച മുസ്ലിം പയ്യനല്ല രണ്ടാമത് ഈ പെൺകുട്ടിയെ കെട്ടിയതെന്നും, ഈ മദ്രസയിൽ തന്നെ പഠിക്കാൻ വന്ന, സത്യസരണിയെ പോലെയുള്ള മദ്രസയിൽ പഠിക്കാൻ വന്ന വേറൊരു ക്രിസ്ത്യാനിയായി മതം മാറിയ ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് എന്ന് പറയുകയും ചെയ്തപ്പോ, ഈ സത്താർ എന്ന് പറയുന്ന യമു ബ്രദറിന് അദ്ദേഹം അതിനെ വളരെ ശക്തമായിട്ട് വിമർശിക്കുകയും, അൻബ്രദർ ഇങ്ങനെ നുണ പറയരുത് എന്നും പറഞ്ഞ് അൻബ്രദൻ അന്ന് വിമർശിക്കും. ഞാൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഞാൻ അവിടെ കേൾക്കുകയും ചെയ്ത. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയപ്പെടുന്ന ഷെറിൻ എന്ന് പറയപ്പെടുന്ന സഹോദരി, ഇവര് ഇടുന്ന പല ഗ്രൂപ്പുകളിലും ക്രൈസ്തവ വിമർശനം എന്ന് പറഞ്ഞ പേര് വളരെ മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. വളരെ മോശമായ ലാംഗ്വേജ്. അതിനകത്ത് എൽ ജെ ഉണ്ട്, ടെൻസൺ ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. അതൊക്കെ അവർ ക്രിസ്ത്യൻസ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനകത്ത് തന്നെ സുറുമി സുറുമി സിസ്റ്റർ ഷെറിന് എല്ലാരും കൂടി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, കളിയാക്കല് അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്ന് നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പൊ യമുക്കള് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു പ്രശ്നം, കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ശക്തമായ രീതിയിൽ മുസ്ലിംസ് മുഹമ്മദീസെ പോലെയുള്ളവര് ശക്തമായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ കയറി വരുന്നത്. ഇവിടെ വന്നതിന് ശേഷമുണ്ടായ അവസ്ഥ, ഇസ്ലാമിന്റെ അള്ളാഹുവിന് നിലത്തിറങ്ങാൻ സമയമില്ലാതെ വന്നിരിക്കുക, ഏറിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ഇതേ അവരെ സമയം കിട്ടി. ഈ പ്രതിസന്ധ ഘട്ടത്തിൽ അവരെ സഹായിക്കുക എന്നുള്ളത് എക്സ് മുസ്ലിമിന്റെ അനിവാര്യതയാണ്, അവരുടെ കടമയാണ്, അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുമുണ്ട്. ഏത് ഗ്രൂപ്പിൽ ചെന്നാലും നോക്കിക്കോ, ഇന്ന് ക്രൈസ്തവരെ വിമർശിക്കാത്ത ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം ഉണ്ടോ? ക്രൈസ്തവരെ വിമർശിക്കാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഒരുപക്ഷെ ഇസ്ലാം തന്നെ വിമർശിക്കുന്നു. കോലായി പോലെയുള്ള ഗ്രൂപ്പുകളിൽ സത്താർ ബ്രദറിനെ പോലെയുള്ളവര്, സനൂജ് കാളത്തോടെന്ന് പറയപ്പെടുന്ന വർഗീയവാദികൾ, ഉസ്മാനെ പോലെയുള്ള വർഗീയവാദികൾ വേറൊരറ്റത്ത്, ഇഖ്ര പോലെയുള്ള ഗ്രൂപ്പുകൾ, മാപ്പിള വളപ്പുകൾ എന്ന് പോലുള്ള ഗ്രൂപ്പുകൾ, ബൈന എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാനായിട്ട് നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെ ഒരു ദിവസം എത്ര ഗ്രൂപ്പുകളാണ് ഇവർ തുടങ്ങുന്നത്. ഇതിന് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ മാത്രം അത് വർഗീയത. നമ്മൾ ഇവരുടെ പ്രമാണങ്ങൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ അത് വർഗീയത.
എന്നാൽ നമ്മളെ വിമർശിക്കുന്നത് മതേതരം, നമ്മളെ വിമർശിക്കുന്നത് അത് സമൂഹത്തിന്റെ അനിവാര്യത, സമൂഹത്തെ നന്മയിലേക്ക് അവർ നയിക്കുന്നു. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഇത് എക്സ് മുസ്ലിം ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്യുന്നതും ഇരട്ടത്താപ്പ് തന്നെയല്ലേ? ഇതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇവരിത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താ? നമ്മളാരും അവിടെ ചെന്നിട്ട് ഇവരുടെ കൈയും കാലും വെട്ടാനായിട്ടോ നിങ്ങളുടെ അവരുടെ പേരും അഡ്രസ്സും അവരുടെ ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡിലെ അഡ്രസ്സും അവരുടെ ആധാർ നമ്പറും നമ്മളാരും ചോദിക്കുന്നില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ മാത്രം അത് ആക്ഷേപിക്കുകയാണെന്നും അത് വർഗീയതയാണെന്നും ഇത് സമൂഹത്തിന് അപകടമാണെന്നും ഈ നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം കാടത്തമായ വിഷയങ്ങൾ നമ്മൾ എടുത്തുയർത്തുമ്പോൾ മാത്രം ഇത് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനായിട്ട് ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെന്ന് പറയുന്ന ലോജിക്ക് ഇതേവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. താഴെ എക്സ് മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് വന്ന് ഇത്തരം വിഷയങ്ങളിൽ നമ്മോട് സംവദിക്കാം. നമുക്ക് തുറന്ന മനസ്സ് മാത്രമേ അക്കാര്യത്തിലുള്ളൂ. എനിക്ക് എന്റെ വോയിസ് ഭയങ്കര പ്രശ്നമാണെന്ന് ഞാനോട് തക്കാലം സൗണ്ട് ഭയങ്കര സൗണ്ട് ലിയാഖത്തലി വന്നിട്ടുണ്ട്. നമുക്ക് ലിയാഖത്തലിയിലേക്ക് പെട്ടെന്ന് പോവാം. സംസാരിച്ച് കഴിഞ്ഞൊരു താഴോട്ടൊന്ന് ഇറങ്ങിയിരിക്കണേ, ലിസ്റ്റ് ഒത്തിരി വലുതായിട്ടാണ്. ലിയാഖത്തലി സംസാരിച്ചോളൂ. ലിയാഖത്തലി, ഞാൻ നിങ്ങളെ യമുക്കൾ ഒരു വിഷയമായതുകൊണ്ടും ഇതിനിടയിൽ എന്റെ പേര് കുറച്ച് മുൻപ് ഒരാളെ പരാമർശിച്ചതുകൊണ്ടും ഇപ്പൊ അവസാനം സംസാരിച്ച സഹോദരന്റെ സംസാരങ്ങൾ കേട്ടതുകൊണ്ടും മാത്രം കയറിയതാണ്. ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇസ്ലാം മത വിമർശനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മതവിമർശനം നടത്തുന്ന സമയത്ത് ഇത് പുതിയ അനുഭവമൊന്നുമല്ല. നമ്മൾ മതത്തെ, മതത്തിന്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ മതങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരുടെ മത വൈകാരികത ഇളക്കിവിട്ട് അണികളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു വിഭാഗത്തെ സാമൂഹ്യമായ കാര്യങ്ങൾ മുൻനിർത്തി വിമർശിക്കുമ്പോഴും അവിടെയൊക്കെ ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയും ഇത് മുസ്ലിം വിരോധം വളർത്താൻ വേണ്ടി സംഘപരിവാറിന്റെയും അതുപോലെ ചില ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെയും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് എക്സ് മുസ്ലിമുകൾ പണിയെടുക്കുന്നതെന്ന് പറയും. സ്വാഭാവികം. നമ്മളിപ്പോ നടന്ന ചർച്ച ഇത് രണ്ട് ഇന്നലെയാണ് സം ക്രിഡാപ്പി എന്ന ഗ്രൂപ്പിൽ ഞാനാണ് പേര് സജസ്റ്റ് ചെയ്തത്, ഞാനാണ് ആ വിഷയം ചർച്ചയ്ക്ക് വെക്കാൻ തീരുമാനിച്ചത്. അതിന്റെ സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞത് എന്താ? അവിടെ എവിടെയാണ് ക്രിസ്ത്യാനികൾ എന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്? എവിടെയാണ് ക്രിസ്ത്യാനികൾ എന്ന ഒരു വിഭാഗം വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ എല്ലാ മതത്തിന്റെ ആളുകളും എല്ലാ മതം കൊണ്ട് വികാരം ഇളക്കി വിടാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യുന്നത് ആളുകളെ വംശീയമായിട്ട് വേർതിരിച്ച് സംസാരിക്കുക എന്നാണ്. നിങ്ങൾ ഇവിടെ ഇത്ര നേരം പറഞ്ഞത് ഇസ്ലാമിസ്റ്റുകളെന്നോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദികളെന്നോ അല്ല. നിങ്ങൾ ഇത്ര നേരം ഇവിടെ സംസാരിച്ചത് മുസ്ലിങ്ങൾ എന്നാണ്, മുസ്ലിംസ് യമുക്കൾ എന്നാണ്. നിങ്ങൾ ഇപ്പൊ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് എന്താ? യമുക്കൾ എന്നാണ്. ഒരു വിഭാഗം ജനങ്ങളെയാണ് നിങ്ങൾ ഓരോ കോളങ്ങളിലേക്ക് കയറ്റി നിർത്തുന്നത്. ഇതെന്ത് മാനവികതയാണ്? ഇതെന്ത് മാന്യതയാണ്? മര്യാദയാണ്? ഞങ്ങൾ ഇന്നലെ നടത്തിയ ചർച്ചയുടെ ഫുൾ റെക്കോർഡ് എന്റെ ചാനലിലുണ്ട്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അവിടെ കയറിയിട്ട് അത് പരിശോധിക്കാം. എവിടെയാണ് ക്രിസ്തു മത വിശ്വാസികൾ മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉള്ളതിനകത്ത്? ഇസ്ലാം മത വിമർശനത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോ അനിൽ ബ്രദറിനെ പോലെയുള്ള ആളുകൾ, രണ്ട് അനിൽ, പിന്നെ രണ്ട് അനിൽ ഉണ്ടല്ലോ ഇവിടെ, ഇവർ രണ്ടുപേരും നടത്തുന്ന ഇസ്ലാം മത വിമർശനത്തെ കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായം? നമുക്ക് എന്താ അതിന്റെ കാര്യം? മതവിശ്വാസികൾ അവരുടെ ആശയങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നിടത്ത് എക്സ് മുസ്ലിംസിന് ഒരു കാര്യവുമില്ല. പക്ഷെ മനുഷ്യരെ മുൻനിർത്തി, മനുഷ്യരെ ചൂണ്ടിക്കാട്ടി വെറുപ്പുൽപാദിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും. അത് സംഘപരിവാറിനെതിരെയും പറയും. ഇവിടെ ഇപ്പൊ പുതുതായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്ത്യാനിറ്റി എന്ന ഒരു പ്രത്യേക വൈകാരികത ഇളക്കിവിടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ആൾക്കാരെ കുറിച്ച് പറയും. സുഡാപ്പികളെ കുറിച്ച് പറയും. ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് പറയും. ഇവരെ മൂന്നിനെയും സമീകരിച്ച് ഈ നാട്ടിലെ സമാധാന ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷജീവികളായിട്ട് നമ്മൾ പറയും. അതിനകത്ത് ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളല്ല പ്രതിപാദ്യ വിഷയം. അത്തരം വികാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമോ സാമുദായികമോ സംഘടനാപരമായോ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ നിവർത്തിച്ചെടുക്കാൻ വേണ്ടി സാധാരണ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കാൻ വേണ്ടി വിഷം തുപ്പുന്ന എല്ലാ വിഭാഗത്തെയും ചേർത്ത് ഒറ്റപ്പേരിൽ പറയാൻ വേണ്ടി ഞാനാണ് സംക്രിഡാപ്പി എന്ന പേര് ഇന്നലെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം,
തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. ഞാനിപ്പോ ഇവിടെ വന്നത് ഇത് നിങ്ങളോട് പറയാനും, നിങ്ങളോടല്ല ഈ താഴെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനും, എക്സ് മുസ്ലിംസിനോട് നിങ്ങൾക്ക് നേരിട്ടുള്ള എന്ത് വിശദീകരണമാണ് ചോദിക്കാനുള്ളതെങ്കിൽ അതിന് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ചോദിച്ചോളൂ. അവസാനം പറഞ്ഞ വാചകം വെച്ചിട്ട് ചോദിക്കട്ടെ, ഈ എക്സ് മുസ്ലിങ്ങളെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന ആളാണോ താങ്കൾ? അതെ. ആണോ? അതിലൊരാളാണ് ഞാൻ. അതിലൊരാളാണ് ഞാൻ. അല്ലല്ല, എക്സ് മുസ്ലിംസ് എന്നല്ല ചോദ്യം. ഒരു കൃത്യമായ മറുപടി തരണം. പറയാം. എന്റെ പേര് പരാമർശിച്ചത് ഞാൻ പറയാം. അനിൽ, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലെങ്ങനെ? ഞാനാണ് പറയുന്നത് എന്തുവാണെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു വാചകത്തിനാണ് ഞാൻ ഇപ്പൊ തുടക്കത്തിൽ ഞാൻ ഇത് കൗണ്ടർ ചെയ്യുന്നത്. അങ്ങനെ പറയണമെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ എക്സ് മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന അവരുടെ അംഗീകൃത പ്രതിനിധി ആയിരിക്കണം താങ്കൾ. എങ്കിൽ മാത്രമേ ആ ഒരു പ്രസ്താവന താങ്കൾക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ മുസ്ലിംസിൽ ഒരാളാണോ എന്നല്ല, എല്ലാ എക്സ് മുസ്ലിങ്ങളെയും താങ്കൾ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ ക്രിസ്ത്യാനികളെയും അനിയിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. ഞാനും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ കയറി വന്ന സാഹചര്യം, ഒരു മിനിറ്റ് അനിൽ ഞാൻ സംസാരിക്കട്ടെ. ഞാനിവിടെ കയറി വരാനായ സാഹചര്യം, ഒരു മിനിറ്റ് അനിൽ ബ്രദർ, ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ. ഞാൻ പറയാം, ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. അതിന് മറുപടി പറയാൻ അനുവദിക്കൂ സുഹൃത്തെ. ലിയാഖത്ത് അലി അസ്വസ്ഥനാകല്ലേ, താങ്കൾ പറഞ്ഞു. എക്സ് മുസ്ലിമിനെ സംബന്ധിച്ച് ആ ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. നിങ്ങൾ ആവർത്തിച്ച് ചോദ്യം പറയാൻ അങ്ങനെ ഒരു പ്രസ്താവന താങ്കൾക്ക് നടത്തണമെങ്കിൽ, എക്സ് മുസ്ലിമിനെ സംബന്ധിച്ച് എന്ത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാമെന്നൊരു പ്രസ്താവന നടത്തണമെങ്കിൽ, ഇവിടെയുള്ള എല്ലാ എക്സ് മുസ്ലിങ്ങളും താങ്കളെ അവരുടെ പ്രതിനിധിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രസ്താവന താങ്കൾക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കൾ ഇവിടെയുള്ള കേരളത്തിലെ എല്ലാ എക്സ് മുസ്ലിങ്ങളുടെയും പ്രതിനിധിയാണോ? അവരെല്ലാവരും താങ്കൾ അവരുടെ പ്രതിനിധിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞോട്ടെ. ഞാനിവിടെ കേറി വന്ന ആദ്യം പറഞ്ഞ വാക്ക്, അനിൽ, ഞാൻ ഇത്തരം ആളുകളോട് സംസാരിച്ച ശീലമുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് അനുസരിച്ച് നിങ്ങളെക്കാൾ മാരകമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളോട് സംസാരിക്കാറുള്ള ആളാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ഏകദേശം ഒരേ കണത്തിൽ തന്നെ കാണാനാണ് ഈ തരം പ്രസ്താവനകളിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ടൈറ്റിൽ അത് വിളിച്ചു പറയുന്നുണ്ട്. കാരണം എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധത എന്നാണ് നിങ്ങളുടെ ടൈറ്റിൽ. ഓക്കെ, ഇനി ഞാൻ പറയാം. ഞാനിവിടെ കയറി വന്ന് പറഞ്ഞത് എമുക്കൾ ഇന്നലെ നടത്തിയിട്ടുള്ള ചർച്ചയെക്കുറിച്ചും, അതിനു മുൻപ് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ സംസാരിച്ചതും, പിന്നീട് അങ്ങോട്ട് ഇപ്പൊ അവസാനം സംസാരിച്ച വ്യക്തി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഷെറിൻ, സുറുമി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ആളുകളുടെ പേരെടുത്ത് പരാമർശിച്ചു, അതൊക്കെ നമ്മളുടെ കൂട്ടായ്മയിലുള്ള ആളുകളാണ്. യെസ്, ഞാൻ എക്സ് മുസ്ലിംസ് ഓഫ് കേരളയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം പറഞ്ഞു. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ ഒന്നും ആളല്ല എന്ന് വരുത്തി തീർത്ത് നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ല എന്ന് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, അത് ഞാൻ ഈ എമുക്കളുടെ ലിസ്റ്റിൽ നിങ്ങൾ പറയൂ, ഈ എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധത എന്നതിനകത്ത് ലിയാഖത്ത് അലിയെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറയൂ. ലിയാഖത്ത് അലിയെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ലിയാഖത്ത് അലി, താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ, ഇനി ഞാൻ പറയട്ടെ. താങ്കൾ എക്സ് മുസ്ലിം ഓഫ് കേരളയെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കൂ എന്നല്ല പറഞ്ഞത് സുഹൃത്തെ. എക്സ് മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാമെന്നാണ് പറഞ്ഞത്. എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ആ ഗ്രൂപ്പുമായി ബന്ധമില്ലാത്ത എക്സ് മുസ്ലിംസ് ഇവിടെ ഉണ്ട്. അവരെയും കൂടി എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടാണ് താങ്കൾ ആ പ്രസ്താവന അവസാനം നടത്തിയത്. എക്സ് മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ആ ഒരു പ്രസ്താവന താങ്കൾക്ക് നടത്തണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ എക്സ് മുസ്ലിങ്ങളും താങ്കളെ അവരുടെ പ്രതിനിധിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പറ്റുകയുള്ളൂ. അതാണ് എനിക്ക് അറിയേണ്ടത്. താങ്കൾ ഇവിടെ കടന്നു വന്നൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് സത്യസന്ധമാണോ ഉള്ളതാണോ എന്നുള്ളത് അറിയണം. അതല്ലെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ പറയാം, എക്സ് മുസ്ലിം ഓഫ് കേരളയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ളത് ചോദിക്കും, ഞാൻ ആ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കില്ലായിരുന്നു. പക്ഷെ താങ്കൾ അങ്ങനെയല്ല പറഞ്ഞത്. എക്സ് മുസ്ലിം ഓഫ് കേരള എന്നല്ല പറഞ്ഞത്.
എക്സ് മുസ്ലിങ്ങളെ കുറിച്ച് എന്നാണ് പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക നിങ്ങൾ ഈ പറയുന്ന ഒരു സംഘടനയൊന്നും അല്ല, അത് ഇസ്ലാം വിട്ടിട്ടുള്ള ഏതൊരാളും, അതായത് ക്രിസ്ത്യാനികളായ, ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനി ആയവനും ഇസ്ലാം ഉപേക്ഷിച്ച് നിരീശ്വരവാദി ആയവനും ഇസ്ലാം ഉപേക്ഷിച്ച് ഒന്നീ ചേരാതെ നിൽക്കുന്നവനും, ഇവരൊക്കെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇസ്ലാം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിൽ പോയവനായാലും ശരി, ഇതൊക്കെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നതാണ്. അവരെല്ലാമാണ് താങ്കൾ അവിടെ ആ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അതേസമയം എക്സ് മുസ്ലിം ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അതിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ടീമിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെയല്ല താങ്കൾ പറഞ്ഞത്, എക്സ് മുസ്ലിങ്ങൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയണമെങ്കിൽ അവരുടെ ഒക്കെ പ്രതിനിധിയായിട്ട് അവർ അംഗീകരിച്ചിരിക്കണം. താങ്കളെ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്താ എന്ത് മോഡറേഷൻ ആണിത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. എമുക്കളുടെ എന്ന എമുക്കളിൽ ലിയാക്കത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ എമുക്കൾ എന്ന് ഉദ്ദേശിച്ചത് അവരുടെ മൊത്തത്തിലുള്ള പ്രതിനിധിയായിട്ട് അതിൽ നിങ്ങൾ എണ്ണിയ ഒരാളെന്ന നിലക്കാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ടൈറ്റിലിന്റെ ബാക്കി ഭാഗത്തെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലാതെ അനിലിന്റെ ഗിമ്മിക്കിലൊന്നും വീഴാൻ എന്നെ കിട്ടില്ല. ഇത് കേൾക്കുന്ന എനിക്കിതിന് അത്ര മറുപടി. ഗിമ്മിക്കൊന്നും അല്ല, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വേറൊന്നും അല്ല. ഇത് ഈ വന്ന എട്ടുകാലി മമ്മൂഞ്ചീസം കളിക്കരുത്, അതൊന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് വരരുത്. ഇവിടെ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ലിയാഖത്ത് അലിക്ക് വന്ന് സംസാരിക്കണമെങ്കിൽ ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നിന്ന് സംസാരിക്കാം. അതല്ലെങ്കിൽ ലിയാഖത്ത് അലി ഉത്തരവാദിത്തം വഹിക്കുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പേരിലും സംസാരിക്കാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ എല്ലാ എക്സ് മുസ്ലിമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ വരരുത്, അതാണ് പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ ലിയാഖത്ത് അലി പറഞ്ഞു ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് ഒരു വംശീയതയാണെന്ന് പറഞ്ഞു. താങ്കൾ എടുത്തു പറഞ്ഞു, ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തു, രണ്ട് വട്ട വാക്ക് താങ്കൾ ഉപയോഗിച്ചു വംശീയത എന്നുള്ളത്. ഇസ്ലാം എന്നാണ് ഒരു വംശമായത്? റേസ് എന്ന് പറയുന്നത് എന്താണെന്ന് താങ്കൾക്ക് അറിഞ്ഞോളെ? റേസിസം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന എന്നാണ് ഒരു റേസ് ആയത്? ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു റേസ് ആണോ? അല്ല. റേസ് എന്ന് പറയുന്നത് വേറെ. അപ്പൊ വംശീയത എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് താങ്കൾ ഉപയോഗിച്ചത്? ഇസ്ലാമിനെ എതിർക്കുന്നവരെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ അത് വംശീയതയാണെന്ന് പറഞ്ഞത്? ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ എമുക്കൾ എന്ന് എഴുതി, ക്രൈസ്തവ വിരുദ്ധത, എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധത ആണ് നിങ്ങളുടെ ടൈറ്റിൽ. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് മതസൗഹാർദ്ദവാദം? മതസൗഹാർദ്ദവാദം എന്നത് അങ്ങനെ ഒരു വാദമല്ല. നമ്മൾക്കുള്ളത് നിങ്ങളും പല മതങ്ങളുണ്ട്, എല്ലാ മതങ്ങളും ഇവിടെ എടുക്കുന്ന പണി ഏകത്വമാണ്. ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള തീവ്രവാദ സങ്കല്പങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളിവിടെ യമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഓക്കെ, നിങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചോളൂ. അനിലിന്റെ വൊക്കാബുലറി പിന്നെ പ്രദർശിപ്പിക്കാനുള്ള സദസ്സിൽ അനിലിന് മാർക്കിടം എന്ന ആളല്ല. അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നതെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കണമായിരുന്നു. അതിനെ കുറിച്ചല്ലോ ലിയാഖത്ത് അലി ആദ്യം സംസാരിച്ചത്. ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണെന്ന് പറഞ്ഞല്ലോ. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അതെങ്ങനെയാണ് വംശീയതയാവുന്നതെന്ന് എനിക്ക് അറിയണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയണം. ഇപ്പൊ ഒരു ബ്ലാക്കിനെ നമ്മൾ വിമർശിക്കുന്നെങ്കിൽ അത് ശരി, ബ്ലാക്ക് അതൊരു റേസ് ആണ്, അതൊരു വംശമാണ്. അതല്ലെങ്കിൽ ജൂസിനെ അല്ലെങ്കിൽ സെമിറ്റിസത്തിന്റെ ആളുകളെ, ഓക്കെ അതൊരു വംശമാണ്. അതല്ലെങ്കിൽ അറബ് എന്ന് പറഞ്ഞൊരു വംശമാണ്. ഓരോന്ന് വംശമുണ്ട്, ശരി. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വംശമല്ല, അതൊരു മതമാണ്. ആ മതത്തിനകത്ത് എല്ലാ വംശത്തിൽ പെട്ടവരും ഉണ്ട്, കറുത്തവരും വെളുത്തവരും സെമിറ്റിസത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ അതെങ്ങനെ ഒരു റേസാവും ഒരു വംശമാവും? ഇസ്ലാമിനെ വിമർശിക്കുന്നത് എങ്ങനെ വംശീയതാവും എന്ന് പറ, അതാണ് അറിയുന്നത്. സുഹൃത്തെ, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ താഴെ ഇരിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രം ഇരുട്ടാവുള്ളൂ. ഓക്കെ, ഞാൻ സംസാരിക്കട്ടെ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാം മതത്തെ വിമർശിക്കാറുണ്ട്, മുസ്ലിങ്ങൾ എന്ന വിഭാഗത്തെ അല്ല വിമർശിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ക്രിസംഗികൾ എന്ന് പ്രത്യേക ടെർമിനോളജിയിൽ ഉൾപ്പെടുത്താവുന്ന തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വിഷം കലർത്താൻ വേണ്ടി രാഷ്ട്രീയ കളികൾ നടത്തുന്ന ആളുകളെ ക്രിസംഗികൾ എന്ന പേരിൽ അവർ നടത്തുന്ന സാമൂഹിക ഇടപെടലുകളെ വിമർശിക്കാറുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന വാക്കല്ല ഉപയോഗിക്കാറുള്ളത്. സംഘപരിവാറിലെ ഹിന്ദുത്വവാദികളെ നമ്മൾ വിമർശിക്കാറുണ്ട്, നമ്മളിവിടുത്തെ ഹിന്ദുക്കൾ എന്നല്ല ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ ഇൻക്ലൂഡിങ് അനിൽ
ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇത്ര നേരം സംസാരിച്ചത് മുസ്ലിങ്ങൾ എന്നാണ്. മുസ്ലിങ്ങൾ അതിനെ കുറിച്ചാണ് അതായത്, അതുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത്, ഇസ്ലാം മതത്തെ നിങ്ങൾ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഇസ്ലാം മതം ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നതും ക്രിസ്ത്യാനിറ്റിയുടെ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതും നിങ്ങൾ തമ്മിലുള്ള കടിപിടിയിൽ ഞങ്ങൾക്ക് റോളില്ല, ഞങ്ങൾക്ക് അതിൽ പ്രത്യേക താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അത് തന്നെയാണ് മനസ്സിലായത്. പിന്നെ വംശം എന്താണ്, ക്രിസ്ത്യാനിറ്റി എന്താണ്, എനിക്ക് ചോദ്യം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾ ഇട്ട ടൈറ്റിലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എമുക്കളോട് നിങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കാം. ലിയാഖത്തിൽ സംസാരിച്ചപ്പോൾ വംശം എന്ന വാക്കാണ് യൂസ് ചെയ്തത്. നിങ്ങൾ വംശീയ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഭാഷാപരമായ ടെക്നിക്കൽ സംഗതികളിൽ പിടിച്ചു തൂങ്ങാനാണ് ഞങ്ങൾക്കറിയാം. ഓരോരുത്തരായിട്ട് സംസാരിക്കാം. ലിയാഖത്തിലെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമോ? ഇപ്പം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യണം. വംശം എന്ന വാക്ക് യൂസ് ചെയ്തു, അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം പ്ലീസ്. പറഞ്ഞോളൂ ലിയാഖത്ത്. ലിയാഖത്തിലെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, മറുപടി പറയുന്നില്ല. അവരൊക്കെ അവരുടെ സർക്കിളിനകത്ത് ഇരുന്ന് പറഞ്ഞ് ശീലിച്ചു. അതാ കാര്യം, അവർക്ക് അവരെ ചോദ്യം ചെയ്യാനൊന്നും ആൾക്കാരില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള നോക്കൂ. എനിക്ക് ഒരു സുഡാപ്പി ഗ്രൂപ്പിൽ കയറുന്നതും ഇതും തമ്മിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യത്തിൽ ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധത, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എമുക്കൾ എന്ന് സൂചിപ്പിച്ചതെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അതല്ലാതെ നിങ്ങൾ വംശം എന്താണ്, റൈസ് എന്താണ്, അതിന്റെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ ഇടപെട്ടാൽ എങ്ങനെ? കാരണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാം. ഇവിടെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത്ര മതി. ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ലിയാഖത്തിലിയുടെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇവിടെ വന്ന് ഇസ്ലാമിനെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മൾ വംശീയ വിരോധമാണ്, വംശീയ വിരുദ്ധത കാണിക്കുക, റേസിസ്റ്റുകളാണ് നമ്മൾ എന്ന് തെളിയിക്കും. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ലിയാഖത്ത് അലി ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത്? ഒരു വംശീയതയാണ്, വംശീയമായ എതിർപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടു വട്ട വാക്ക് ഉപയോഗിച്ചു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് കേൾപ്പിക്കൂ. റെക്കോർഡ് തുടക്കം മുതൽ അങ്ങ് കേൾപ്പിക്ക്. ഇത് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അനിൽ ബ്രദറിന്റെ ടൈമാണ് സംസാരിക്കാൻ. ലിയാഖത്ത് അലി അസഹിഷ്ണുത കാണിക്കല്ലേ, ഇടപെടല്ലേ. അനിൽ ബ്രദർ സംസാരിക്കട്ടെ, അതിനുശേഷം അനിൽ പാസ്റ്റർ മുങ്കി, അതായത് അനിൽ പാസ്റ്ററും സംസാരിക്കട്ടെ. അത് ലിയാഖത്ത് അലിക്ക് അതിന് ആൻസർ ചെയ്യാനായിട്ട് സഫിഷ്യന്റ് ടൈം തരുന്നതാണ്. ഓക്കെ, ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണ് എന്ന് പറഞ്ഞു. ഇത് യൂറോപ്പിൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ്. അതായത് യൂറോപ്യന്മാര് റേപ്പിസ്റ്റ് എന്നുള്ള വിളിനേക്കാളും ഭയപ്പെടുന്നത് റേസിസ്റ്റ് എന്നുള്ള വിളിയാണ്. അവിടെ ഒരു തന്നെ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ റേസിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് ഭയങ്കര അപമാനമാണ്, അവൻ പേടിക്കുന്ന ഒരു സംഭവമാണ്. യൂറോപ്പിലുള്ള ആളുകളെയൊക്കെ ഈ മുസ്ലിങ്ങളെ ഇവര് ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു സംഗതി ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ റേസിസ്റ്റ് ആരോപണം ഉന്നയിച്ചിട്ടാണ്. പക്ഷെ ഒരുത്തം പോലും തിരിച്ചവിടെ ചോദിക്കുന്നില്ല ഇസ്ലാം എങ്ങനെ ഒരു റേസ് ആകും. ഇസ്ലാം എന്ന് പറയുന്നത് പല റേസുകളിലുള്ള ആളുകളും ചേർന്നതല്ലേ? അതല്ല, അതല്ലാതെ അതൊരു പ്രത്യേക റേസ് അല്ലല്ലോ എന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവിടെയുള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, മുസ്ലിങ്ങൾ ഒക്കെ ഈ വാക്കെടുത്ത് നിർലോഭം വാരി വിതറുന്നുണ്ട്. മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ ആ ചീത്തപ്പേര്, ആ ചാപ്പ എന്റെ മേലെ വരരുന്ന് കരുതി, അവിടുത്തെ ഭരണാധികാരികളടക്കം റേസിസ്റ്റ് എന്നുള്ള ആ ചാപ്പ വരരുന്ന് കരുതി നിശബ്ദരാകുമ്പോൾ ഉണ്ടാതിരിക്കും. അത് ഇവന്മാരും മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹവും ഇതേ വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, വംശീയത എന്നുള്ളത്, അതായത് റേസിസ്റ്റ് എന്നുള്ള അതേ ഇത് തന്നെയാണ് പറഞ്ഞത്.
ആ അത് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പിന്നെയും പിന്നെയും ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തോന്നും പെട്ടെന്ന് ചുമ്മാ അങ്ങ് പുള്ളി ഒരു ഫ്ലോക്ക് പറഞ്ഞു പോയെന്നല്ല, അത് കൃത്യമായ അജണ്ടയോടുകൂടെ ചർച്ച വീക്ഷിക്കുന്ന ആളുകളുടെ ഉപബോധ മനസ്സിനകത്തേക്ക് ഈ പദം കടത്തി വിടുകയാണ്. ഇസ്ലാമിനെ നമ്മൾ എതിർക്കുമ്പോൾ അത് നമ്മളൊരു വംശീയവാദിയാണ്, നമ്മൾ വംശീയവാദികളാണ് അതിനെ എതിർക്കുന്നവരാണ് എന്നുള്ള ആ ഒരു ഇത് ഉള്ളിലേക്ക് ചർച്ച വീക്ഷിക്കുന്നവർ പോലും അറിയാതെ ഉള്ളിലേക്ക് കുത്തിക്കടത്തി വിടുകയാണ്. കാരണം ഇത് അജണ്ട വേറെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു സാധാരണ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വൈകാരികത ഇളക്കി വിടുകയാണെന്ന്. ആര്? ഇസ്ലാമിനകത്തെ പ്രമാണങ്ങൾ, ഖുർആനും ഹദീസുകളും വെച്ച് ഇസ്ലാം ഇതാണ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഇതാണ് പഠിപ്പിക്കുന്നത്, ഈ കേരളത്തിൽ പോലും 100 കൊല്ലം മുമ്പ് വരെ ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ത് വൈകാരികത ഇളക്കി വിടലാണ്? ഞങ്ങൾ ആരും പറയുന്നില്ല അവരെ പോയി തല്ലാനോ കൊല്ലാനോ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ ക്ലാസ് എടുക്കുമ്പോൾ ഇന്നലെയും കൂടി ഞാനൊരു ഇന്നല്ല മിനിയാന്നും കൂടെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടർക്ക് ഫേസ്ബുക്ക് വാട്സാപ്പിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു കെണിയിൽ ചെന്ന് പെടാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയോടുള്ള എതിർപ്പ് ഒരിക്കലും മുസ്ലിങ്ങളോടുള്ള എതിർപ്പായിട്ട് മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിശാച് അതിൽ വിജയിക്കും. കാരണം നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്, ശത്രുക്കളെ വെറുക്കാനല്ല. അതുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയോടുള്ള എതിർപ്പ് ഒരിക്കലും അത് വിശ്വസിക്കുന്ന വ്യക്തികളോട് ഉണ്ടാകരുത്. ആ വ്യക്തികൾ അതിന്റെ ഇരകളാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണെന്ന് ഏണസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്ലാം മുസ്ലിങ്ങളെ വെറുത്താലും നമ്മൾ പിശാചിന്റെ ഗണിയിൽ ചെന്ന് പെടുകയാണ്. ഇനി ഇത് അവഗണിച്ച് നമ്മൾ വിട്ടു കളഞ്ഞാലും പിശാചിന്റെ ഗണിയിൽ നമ്മൾ ചെന്ന് ചാടുകയാണ്. അപ്പൊ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജിയിലൂടെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്നാൽ അപ്പോൾ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ആ ജനവിഭാഗത്തോട് നമുക്കുണ്ടാകേണ്ടത് സഹതാപമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിശാചിന്റെ ഗണിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്. ഇപ്പൊ ആ ക്ലാസ് കേട്ട് ആരെങ്കിലും താഴെ ഇരിപ്പുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ഇത് പറയുന്നത് ഇതിനെക്കുറിച്ച് രണ്ടായിട്ട് ഐഡിയോളജിയെയും വ്യക്തിയെയും രണ്ടായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ മുസ്ലിം എന്നുള്ള പദം ഉപയോഗിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ചു, ഇനിയും അത് തന്നെ പറയും. പണ്ട് ഞാൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം. കാരണം ഖുർആനും ഹദീസുകളും വിശ്വസിക്കുന്നവൻ മുസ്ലിമാണ്. ഇവിടെയുള്ള ആളുകൾ വെള്ളം ചേർത്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. അവിടെ ഒരുത്തന്റെ അവിശ്വാസിയുടെ തലവെട്ടാൻ ഒരുത്തൻ പോകുന്നെങ്കിൽ അവൻ ഖുർആനും ഹദീസും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് മിനിറ്റുകൾ വെക്കാം. ലിയാഖത്തിലേക്ക് ആ മിനിറ്റിന്റെ തന്നെ നിർത്താം. ആ രീതി അല്ല, നിങ്ങളുടെ റൂമുകൾക്കകത്തൊക്കെ മണിക്കൂറാണല്ലോ ചങ്ങാതി ഞങ്ങളെ കയറിയിട്ട് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം കാരണം നിങ്ങളിങ്ങനെ ഈ വാക്കുകൾക്കിടയിലൂടെ കേൾവിക്കാരുടെ ഉപബോധ മനസ്സിലേക്ക് ഓരോ വിത്തിട്ട് കൊടുത്തു പോകുന്ന ടീംസാണ് നിങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ പ്രസംഗിക്കാൻ താല്പര്യം ഞങ്ങളത് അതുകൊണ്ട് ആ ഡയലോഗ് ഒന്നും വേണ്ട, അത് നിർത്ത്. എന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. മുസ്ലിം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് കൃത്യമായ അർത്ഥം മനസ്സിലാക്കി തന്നെയാണ്, മനസ്സിലായോ? അത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ വെള്ളം ചേർത്ത ആൾക്കാരാണ്, ഇസ്ലാമിൽ വെള്ളം ചേർത്തവരാണ്. അവര് ഈ സൂറഞ്ചിന്റെ 51 ലംഘിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുമായി സുഹൃത്തുക്കളായി നടക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. അപ്പുറത്ത് ഇത് ചെയ്യുന്നവന്മാരുണ്ടല്ലോ, ഈ ഖുർആനും ഹദീസുകളും അനുസരിച്ച് ചെയ്യുന്നവരാണ് അവര്. അവര് ഖുർആനും ഹദീസുകളും അനുസരിക്കുന്നവരെ മുസ്ലിം എന്നല്ലാതെ വേറെ എന്ത് പേരാ വിളിക്കേണ്ടതെന്ന് പറ വേറെന്തെങ്കിലും ഇപ്പൊ ലിയാഖത്ത് പേരിടാൻ മിടുക്കനാണല്ലോ. ഖുർആനും ഹദീസുകളും അനുസരിച്ച് അവിശ്വാസികളുടെ കഴുത്ത് കണ്ടിക്കാൻ പോകുന്ന അവരുടെ ഇടയിൽ ചെന്ന് പൊട്ടിച്ചെതിർന്ന ആ ടീംസിന് അവർക്ക് എന്ത് പേരാ വിളിക്കേണ്ടത്? മുസ്ലിം എന്നുള്ള പേരല്ലാതെ വേറെ എന്ത് പേരാ വിളിക്കേണ്ടതെന്ന് കൂടി അലിയാഖത്ത് അലി ഒന്ന് പറഞ്ഞു. ഓക്കെ, സംസാരിച്ചിട്ട് അനിൽ പാസ്റ്റർ. അനിൽ പാസ്റ്റർ സംസാരിച്ചോട്ടെ. എനിക്ക് ഈ അനിൽ ഇപ്പൊ പറഞ്ഞ അനിൽ അയ്യപ്പൻ സംസാരിച്ച കാര്യത്തിൽ അദ്ദേഹം ഒരു വൈക്കോൽ മനുഷ്യനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കി. ഒരു മിനിറ്റ്, അനിൽ പറഞ്ഞതിനോട് ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് പ്രതികരിക്കാം. അത് കഴിഞ്ഞിട്ട് അനിൽ പാസ്റ്റർ പറഞ്ഞോട്ടെ. അതിലെന്തെങ്കിലും മറുപടി പറയണ്ടേ പറയാം. അനിൽ അയ്യപ്പൻ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു വലിയ വൈക്കോൽ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ശ്രമം അവസാനം കൊണ്ടുപോയി അദ്ദേഹം തന്നെ കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണ് എന്ന് ലിയാഖത്ത് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ അനിൽ അയ്യപ്പന്റെ ദാസനായിരിക്കും. ഓക്കെ, ഇത് ഈ ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാണ്. ആ ഞാൻ എന്താണ് സംസാരിച്ചതെന്നുള്ള ഭാഗവും അനിൽ ഇപ്പൊ ആവർത്തിച്ച് പറഞ്ഞ ഭാഗവും ഞാൻ കൃത്യമായിട്ട് യൂട്യൂബിൽ അവതരിപ്പിക്കാം, നിങ്ങൾ കേട്ടോളൂ.
ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണ് എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണ് എന്ന് ലിയാഖത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പാണ് ഞാൻ ഇന്ന് നിർത്തും അനിലയ്യപ്പൻ. ഇവിടെ നിങ്ങൾ പറയാൻ ശ്രമിച്ച എന്താ, നിങ്ങൾ അവസാനം നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോ അതുപോലെ സമ്മതിക്കാൻ പറ്റില്ലേ? ലിയാഖത്തിൽ ഇഷ്ടംപോലെ സംസാരിച്ചു, ഞങ്ങൾ പ്രശ്നം ഞങ്ങൾ കേട്ടിരിക്കും, പക്ഷെ ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞു വരരുത്. ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാലം അനിൽ ബ്രദർ ആ വീഡിയോ വീഡിയോ ഇടുവല്ലോ, വീഡിയോ നമുക്ക് കാണാൻ പറ്റും, കുഴപ്പമില്ല. എനിക്ക് സുഡാപ്പികളുടെ റൂമിൽ പോകുന്ന അതേ ഫീലാണ് കേട്ടത്. അതുകൊണ്ട് ഇത്ര എല്ലാരും മ്യൂട്ട് ചെയ്യുക. അനിൽ പാസ്റ്റർ, അനിൽ പാസ്റ്റർ സംസാരിക്കാൻ ഞാനൊന്ന് ഒരു പ്രതികരണം നടത്തട്ടെ. ദയവായിട്ട് ഇടക്കിക്കാരില്ലേ,